അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവുന്ന ആ കുട്ടിയെ കൊണ്ടുവന്ന് ഏൽപ്പിക്കപ്പെട്ടു. നേരത്തെ തന്നെ ഉപ്പാപ്പയുടെ വളരെ ശ്രദ്ധ കുട്ടിയുടെ കാര്യത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ചും ആമിന ബീവി റളിയല്ലാഹു തആല വഫാത്തായതോടുകൂടി ആ ഉപ്പാപ്പ അങ്ങേയറ്റത്തെ സ്നേഹവാത്സല്യങ്ങൾ കൊടുത്തുകൊണ്ട് കുട്ടിയെ പരിലാളിച്ച് ഉറ്റു വളർത്തി. അന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു, ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിന് വളരെ അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തി വയ്യാതായ സമയം, എന്നാൽ ദിവസവും ഹജർ ഇസ്മായിലിന്റെ ഭാഗത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് പ്രത്യേകമായി ഒരു വിരിപ്പ് വിരിക്കും. ആ വിരിപ്പ് വിരിച്ചാൽ അതിൽ അബ്ദുൽ മുത്തലിബ് തങ്ങളല്ലാതെ ആരും തന്നെ ഇരിക്കില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ മക്കയിലെ പ്രമുഖനും ഏറ്റവും വലിയ പ്രധാനികളിൽപ്പെട്ടൊരു വ്യക്തിയും വാർദ്ധക്യം കൊണ്ടും ഏകദേശം അബ്ദുൽ മുത്തലിബിന്റെ സമീപ അടുത്ത പ്രായം ഒക്കെയുള്ള ഹർബ് ബിൻ ഉമയ്യത്ത് എന്ന് പറയുന്ന വലിയ നേതാവ് തുടങ്ങിയിട്ട് അവരൊക്കെ ഈ ഇരിപ്പിന്റെ ചുറ്റുമായിരിക്കുക, എന്തെങ്കിലും രാജ്യകാര്യങ്ങൾ ഒക്കെ ആലോചിക്കാൻ വേണ്ടിയിരിക്കുക. ആരും ആ വിരിപ്പിൽ കയറിയിരിക്കാറില്ല. എന്നാൽ ഈ വിരിപ്പ് വിരിച്ചു വെച്ചാൽ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിയാണ് അവിടെ കയറിയിരിക്കും. ഇങ്ങനെ കയറിയിരിക്കുന്നത് കാണുമ്പോൾ പിതൃവ്യന്മാർ മൂത്താപ്പമാരൊക്കെ കുട്ടിയുടെ എന്തോ ഒരു അതബ് കേടാണ്, നാട്ടിലെ പ്രധാനപ്പെട്ട കാരണവന്മാർ പോലും ആ പിരിപ്പിൽ കയറിയിരിക്കില്ല, കുടുംബാംഗങ്ങൾ ഏതായാലും ആ പിരിപ്പിലിരിക്കില്ല, അത് അബ്ദുൽ മുത്തലിബിന്റെ ബഹുമാനാർത്ഥവും അദ്ദേഹത്തിന്റെ സ്ഥാനവും പദവിയും അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും ബഹുമാനപൂർവ്വം അല്പം അകന്നു നിൽക്കുക ചെയ്യും. അപ്പൊ ഈ കുട്ടി എന്താണ് അതബില്ലാതെ ഈ പിരിപ്പിൽ പോയിരിക്കുന്നത് എന്ന് അവര് ഈ മൂത്താപ്പമാരൊക്കെ വിചാരിച്ചുകൊണ്ട് ആ കുട്ടിയെ മാറ്റുന്നത്. എന്നാൽ ഇത് കണ്ടാൽ ഉടനെ അബ്ദുൽ മുത്തലിബ് പറയുമായിരുന്നു, ദഉ ഇബ്നി യജ്‌ലിസു ഫഇന്നഹു യഹസ്സു മിൻ നഫ്സി ബിശൈഇൻ വഅർജു അൻ യബ്‌ലഗ മിൻ അശ്‌റഫി മാ ലം യബ്‌ലഗഹു അറബിയ്യു ഖബ്‌ലഹു വലാ ബഅദഹു. മറ്റൊരു വാദത്തിൽ കാണാം, ഇന്ന ലിബിനി ഹാദാ ശൈനൻ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല എന്റെ പ്രിയപ്പെട്ട ഈ പൊന്നുമോന് അതിമഹത്തായ ഒരു പദവിയും സ്ഥാനവും വരാനുണ്ട്, അതുകൊണ്ട് എന്റെ മോൻ അവിടെ ഇരിക്കട്ടെ, അവൻ ഇരിക്കുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കണ്ട എന്ന് അബ്ദുൽ മുത്തലിബ് പറയുമായിരുന്നു. എന്ന് മാത്രമല്ല, ഒരിക്കൽ ലാസ്റ്റ് ആയപ്പോൾ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയിരുന്നു, എന്നാലും താൻ ദിവസവും പതിവായി മക്കള് കൈപിടിച്ച് കൊണ്ടുവരും, ഈ തിരിച്ച വിരിപ്പിൽ കഅബ ഷെരീഫിനെ ചാരി ഇരിക്കുന്നത് മഹാനവറുകളുടെ പതിവായിരുന്നു. കാരണം നാട്ടുകാര്യങ്ങൾ ആലോചിക്കാൻ അപ്പോഴും എല്ലാവരും മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങളെ തന്നെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. അങ്ങനെ ഒരു കുഞ്ഞ് ഈ വിരിപ്പിൽ ചെന്നിരുന്നു. ഇരിഞ്ഞ സമയത്ത് മൂത്താപ്പമാരിൽപ്പെട്ട ഒരാള് കുട്ടി അവിടുന്ന് പിടിച്ചു വലിച്ചപ്പോ ഫബക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, കുട്ടി കരഞ്ഞു. കുട്ടി കരയുന്ന കേട്ടപ്പോ അബ്ദുൽ മുത്തലിബ് കണ്ണ് കാഴ്ചയില്ല. കാരണം അബ്ദുൽ മുത്തലിബ് മാലിബിനിയബക്കി, കണ്ണിന് കാഴ്ചയില്ല, ചെറിയ കുട്ടിയാണ്, കുട്ടി എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. എന്തിനാ കരയുന്നത് വെച്ചു, കാലു ബഹു അറാദിസലി ഫമനഹു, നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വിരിച്ച വിരിപ്പിൽ വന്ന് ഇരിക്കുകയാണ് കുട്ടി, അപ്പൊ അത് തടഞ്ഞീനാ കുട്ടി കരയുന്നത് എന്ന് പറഞ്ഞപ്പോ വീണ്ടും അബ്ദുൽ മുത്തലിബ് അവരോട് പറയാ, ഒരു പ്രത്യേകമായ ഒരു ഔന്നിത്യം ആ കുട്ടിയുടെ ജന്മനാ തന്നെ ഉണ്ട് എന്ന് മാത്രമല്ല, അർജു അബ്ലുഖമിന അഷ്റഫി മാ ലം യബ്‌ലുഗഹു അറബിയ്യുൻ ഖബ്‌ലഹു വലാ ബഅദഹു, ഇന്നുവരെ ഒരു അറബിക്കും ലഭിച്ചിട്ടില്ലാത്തതും ഇനിയും മറ്റൊരു അറബിക്ക് ലഭിക്കാത്തതുമായ ഒരു പ്രത്യേക ബഹുമതിയും സ്ഥാനവും എന്റെ കുട്ടിക്കുണ്ട്, അതുകൊണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ അടുത്തിരുത്തി തലോടുകയും ഉമ്മ കൊടുത്ത് ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ അബ്ദുൽ മുത്തലിബിനോട് ഇരിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ അരികേക്ക്
ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന കുട്ടി നടന്നു വരുന്നു. ഈ നടന്നു വരുന്നത് കണ്ടപ്പം മക്കയിലെ മാത്രമല്ല അറബികളുടെ ഇടയിൽ മൊത്തം ലക്ഷണ നോട്ടത്തിൽ ഏറ്റവും വിദഗ്ധരായിരുന്നു ബനു മുദ്രജ് ഗോത്രക്കാർ. ബനു മുദ്രജ് ഗോത്രക്കാര് കാൽപ്പാട് നോക്കിയിട്ട് ആളത്തിരിയുന്ന പ്രത്യേക ഒരു പാരമ്പര്യമായിട്ട് ഒരു ജ്ഞാനമുള്ള കുടുംബമാണ് ബനു മുദ്രജിയാർ. ഈ ബനു മുദ്രജിൽപ്പെട്ട ഒരു പ്രമുഖ വ്യക്തി അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ അടുത്തുണ്ട്. കുട്ടി ഇങ്ങനെ അടുത്തേക്ക് നടന്നു വരുന്ന സമയത്ത് ഈ ബനു മുദ്രജുകാരനായ ഈ ലക്ഷണ നോട്ടക്കാരൻ പറയാ, ഈ കുട്ടിയെ അബ്ദുൽ മുത്തലിബ് തങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം കുട്ടിയുടെ കാര്യത്തിൽ. നമ്മളെ ഈ കല്ലുണ്ടല്ലോ മക്കാം ഇബ്രാഹിം എന്ന് പറയുന്ന കല്ല്, ആ കല്ലിന്മേൽ പതിഞ്ഞ രണ്ട് കാൽപ്പാടുകൾ, ഹജീറുള്ള ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാൽപ്പാടാണത് എന്ന് അറബികൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അതറിയാത്ത ആരുമില്ല. ഈ ബനു മുദ്രജുകാരൻ അബ്ദുൽ മുത്തലിബിനെ വിളിച്ചുകൊണ്ട് പറയാണ്, കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഈ കുട്ടിയുടെ കാലടയാളം ആ മക്കാം ഇബ്രാഹീമിന്മേൽ പതിഞ്ഞ ആ കാൽപ്പാടുമായി ഇത്രമാത്രം സാദൃശ്യമുള്ള ഒരു കാൽപ്പാട് മനുഷ്യലോകത്ത് വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. അഥവാ ഏകദേശം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അതേ കാലടയാളമുള്ള കാൽപ്പാടായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദേഹലക്ഷണം കൊണ്ട് തന്നെ ലക്ഷണ നോട്ടക്കാർ അന്ന് തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകമായ ആ സ്ഥാനത്തിന്റെ അർഹനാകാൻ യോഗ്യനാണ് എന്ന് അവരിൽ ശരീര ലക്ഷണത്തിലൊക്കെ കൂടെ തന്നെ ലക്ഷണ നോട്ടക്കാർ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ വെറും ശരീര ലക്ഷണം മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് രാജാക്കന്മാരുടെ പാരമ്പര്യമായ വിജ്ഞാന ശാഖയിൽ നിന്നും അഹ്ലി കിതാബുകളിൽ നിന്നുള്ള വ്യക്തമായ അറിവിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണയും ബോധവും ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരിക്കൽ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ഹെജറിലിരിക്കുക, പറഞ്ഞ ഹിജ്റ ഇസ്മായിലിനാണ് അധികവും മഹാനവറുകൾക്ക് തിരിപ്പ് വിരിച്ചിട്ട് ആളുകൾ അവിടെ ഇരുന്ന് അവിടെ ചുറ്റും നേതാക്കന്മാരായ ആളുകൾ വന്നിരിക്കും, അവർ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഇങ്ങനെ ഇരിക്കുന്നിടത്ത് മഹാനായ അബ്ദുൽ മുത്തലിബിന്റെ അരികെ നജറാനിലെ ക്രിസ്ത്യാനികളുടെ പോപ്പ്, അന്ന് ലോകത്ത് ഒന്നായിട്ട് ഒരു പോപ്പിന്റെ കീഴിൽ വന്നിട്ടില്ല, ഒരു നജറാൻ അറബികളിൽപ്പെട്ട ക്രിസ്ത്യാനികളാണ്, തൗറാത്തും ഇഞ്ചിയിലും ഒക്കെ അറിയുന്ന അവരെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് അസ്കഫ് അവരുടെ. അങ്ങനെ ഈ അസ്കഫ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പണ്ഡിതൻ അബ്ദുൽ മുത്തലിബുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ യുഹാദിസു, അബ്ദുൽ മുത്തലിബുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പറയുന്നു, ഈ അസ്കഫ് പറയാം, ഞങ്ങള് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിൽ ഒരു നബി വരുന്നുണ്ട്, അത് ഞങ്ങളുടെ വേദങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. ഈ നാട്ടിലാണ് ആ കുട്ടി ജനിച്ച് പ്രവാചകനായി വരുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളും ശരീരവിശേഷങ്ങളും ശീലങ്ങളും ഒക്കെ ഇന്നിന്ന രീതിയിലായിരിക്കും എന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംസാരിക്കുമ്പോൾ ഈ കുട്ടിയാവുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇല്ല. അബ്ദുൽ മുത്തലിബുമായി അസ്കഫ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനിടക്ക് കാണവാത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, കുട്ടിയാണ്, ഉപ്പാപ്പ എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും അധികവും. അങ്ങനെ ഇരിക്കുന്ന ഇടത്തേക്ക് കുട്ടി കയറി വന്നു. കയറി വരുമ്പോൾ ഫനവറ ഇലൈഹിൽ അസ്കഫു, സൂക്ഷിച്ചൊന്ന് നോക്കി കുട്ടിയെ, പ്രത്യേകിച്ച് വെയില ഇലൈഹി, രണ്ട് കണ്ണ് ശരിക്കും സൂക്ഷിച്ചു നോക്കി. കാരണം അത് മറ്റുള്ളവരുടെ കണ്ണിനില്ലാത്ത ഒരു പ്രത്യേകത, എപ്പോഴും ആ കണ്ണിന്റെ വെള്ള ചുവപ്പ് കലർന്നതായിരുന്നു, നമ്മളെ വെള്ള പോലെ തനി വെള്ളയായിരുന്നില്ല. അത് വേദങ്ങളിലൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ച ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ് ആ കണ്ണിന്റെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കണ്ണിന്റെ വെള്ളയിൽ പ്രത്യേകം ഒരു ചുമപ്പിന്റെ കലർപ്പുണ്ട്. അത് നോക്കി മാത്രമല്ല, ആ ലഹിരിഹി പുറത്ത് പരടിയുടെ ഭാഗത്ത്, അപ്പൊ എന്താ കൈച്ചട്ടന്റെ ഭാഗത്ത് ഒരു പ്രത്യേകിച്ചുള്ള ഒരു സുന്ദരമായ ഒരു ചെറിയ മുഴയുണ്ട്, അതിന്റെ ചുറ്റും സ്വർണവർണ്ണത്തിലുള്ള ചെറിയ രോമങ്ങൾ ഇങ്ങനെ വലയം ചെയ്തതുപോലെ ഉണ്ട്, ആര് കണ്ടാൽ നോക്കിപ്പോകുന്ന സുന്ദരമായ ഒരടയാളം. വൈല കദമേഹി, പാദങ്ങളും സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം ഈ അസ്കഫ് പറയുന്നു,
ഇതാണ് ഈ ഈ കാണുന്ന ഈ കുട്ടി തന്നെയാണ് ഇനി അവസാനം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പാരമ്പര്യത്തിൽ ലോകത്ത് വരാൻ അവശേഷിക്കുന്ന ഏക പ്രവാചകൻ. ഈ കുട്ടി തന്നെയാണ് എന്ന് ചോദിച്ചിട്ട് പറയാൻ മഹാദാമിക്ക് ഇദ്ദേഹം നിങ്ങൾ ആരാണ് എന്ന് ഉപ്പാപ്പയോട് ചോദിക്കുമ്പോ കാല കണ്ടോ അദ്ദേഹം പറയാണ് ഹാദായിബിനി എന്റെ മോനാണ്. അപ്പൊ അങ്ങനെയാണല്ലോ വല്യാപ്പ പറയാ, വല്യാപ്പ പറയ എന്റെ മോനാണ്. ചിലപ്പോ ഇളാപ്പാരും മൂത്താപ്പാരും അവരും പറയും എന്റെ മോനാണ് എന്നൊക്കെ. അതിനി വേറെ സംഭവത്തിലുണ്ട്, അബൂ ത്വാലിബിനോടൊരിക്കെ യാത്ര മധ്യേ ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോ എന്റെ മോനാണ് എന്ന് പറഞ്ഞു. ഇത് ഉപ്പാപ്പയാണ് പറയുന്നത്, നേരെ ഉപ്പാപ്പ അസ്കഫിനോട് നജറാൻ അസ്കഫിനോട് പറയുന്നു ഇത് എന്റെ മോനാണ് കാരണം. അദ്ദേഹം സമ്മതിച്ചില്ല, കാലു അബാവയ്യ ഈ കുട്ടി തന്നെയാണ് ആ നബി എന്ന കാര്യത്തിൽ എനിക്ക് രണ്ടുവട്ടം സംശയമില്ല, 100% ഒക്കെ ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞല്ലോ കുട്ടിന്റെ പിതാവ് നിങ്ങളാണെന്ന്, അത് ശരിയല്ല. കാരണം ഞങ്ങളുടെ വേദങ്ങളിൽ അക്കാര്യം പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിയുടെ പിതാവ് ഈ ഭൂമിലോകത്ത് ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ല എന്ന് വേദങ്ങൾ വളരെ വ്യക്തമായി നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അബ്ദുൽ മുക്തരിബിൻ വസ്തുത പറയേണ്ടി വന്നു, ഹുവ ഇബ്നു ഇബ്നി വഖദ് മാത അബൂഹു വ ഉമ്മുഹു ഹുബ്ല. ഈ കുട്ടി ഗർഭം ധരിച്ച മാതാവ് ഗർഭം ധരിച്ച സമയത്ത് തന്നെ ആ ഗർഭസ്ഥ ജനിക്കുന്നതിന് മുമ്പ് പാപ്പ മരിച്ചു പോയിട്ടുണ്ട്. അതെ അങ്ങനെ പറയാം. അതായത് ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പാരമ്പര്യത്തിൽ അവസാനം വരുന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോൾ പാപ്പ ജീവിച്ചിരിക്കില്ല എന്ന് വേദങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം ശരിക്കും അതുപോലെ വളരെ വ്യക്തമായി പല പുരോഹിതന്മാരും അബ്ദുൽ മുത്തലിബ് തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അബ്ദുൽ മുത്തലിബി ബനീഹി മക്കളെ വിളിച്ചുകൊണ്ട് പ്രത്യേകം താൻ വരിയാതായി കണ്ണിന് കാഴ്ച പോയി മരണത്തിന്റെ സമീപത്തെത്തിയപ്പോ മക്കളെ വിളിച്ചുകൊണ്ട് വസീയത്ത് പറയാം, തഹഫദു ബിബ്നി അഖീകും അലാ തസ്മഉന മാ യുഖാലു ഫീഹി. ലക്ഷണ നോട്ടക്കാര് പറയുന്നതും വേദക്കാര് പറയുന്നതും രാജാക്കന്മാരുടെ പാരമ്പര്യമായിട്ടുള്ള സ്വകാര്യ വിജ്ഞാനത്തിൽ പറയുന്നതുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, ഈ കുട്ടിയെ സംബന്ധിച്ച് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ വെച്ചുകൊള്ളണം. പിന്നെ ഉമ്മാന്റെ സ്ഥാനത്ത് നോക്കിക്കൊണ്ട് നടക്കുന്നത് എപ്പോഴും ഉമ്മുഅയ്മൻ റളിയല്ലാഹു തആല തന്നെയാണ് എന്ന് ഉമ്മുഅയ്മനെ വിളിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അബ്ദുൽ മുത്തലിബ് പറയാം. അൻ ഉമ്മുഅയ്മൻ റളിയല്ലാഹു തആല അന്ന കാലത്ത് കുന്തു അഹദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപാലിച്ചു വരുന്ന ഉമ്മാന്റെ സ്ഥാനത്താണ്, ഉമ്മയെ പോലെ ഞാനായിരുന്നു ഉമ്മ മരണപ്പെട്ടതിന് ശേഷം നോക്കിപ്പോരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് പ്രത്യേകമായി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നന്നായി ശ്രദ്ധിക്കണേ, എന്റെ മോന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും അശ്രദ്ധ വരരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അബ്ദുൽ മുത്തലിബ് വന്ന് കുട്ടിനെയും കൈപിടിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് ചോദിച്ചു, മൊയ്മൻ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കാര്യം, കുട്ടിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്? ഇപ്പൊ കുട്ടി എവിടെ ഉണ്ടായിരുന്നു, നിങ്ങളെ ശ്രദ്ധക്കേടുകൊണ്ട് കുട്ടി എവിടെ എത്തിയെന്ന് വല്ലതും അറിയോ? അപ്പോ മൊയ്മൻ ആകെ പേടിച്ച് ബേജാറായി, കാരണം കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് കുട്ടിയെ കാണാതായിട്ട് ഇപ്പൊ ഉപ്പാപ്പ കൂട്ടിയിട്ട് വരികയാണ്. എന്തുപറയാൻ, നമ്മുടെ പട്ടണത്തിന്റെ അതിർത്തി വിട്ടിട്ട് സദ്ര ഉള്ള ആ മരത്തിന്റെ അടുത്ത് കുറെ കുട്ടികൾ ഒന്നിച്ച് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ശ്രദ്ധ വിട്ടു പോകരുത്, ഞാൻ ഒരിക്കലും കൂടി പറയുന്നു, ലാ തൗഫരി അൻഹു, കുട്ടിയെ ഒരിക്കലും ശ്രദ്ധ വിട്ട് പോകരുത്. കാരണം പൈന അഹ്ലുൽ കിതാബ് യസ്അമൂന, അഹ്ലുൽ കിതാബുള്ള ഐക്യകണ്ഠന നസറാക്കളും ജൂതന്മാരും ഒക്കെ പറയുന്നു, അൻഹു നബിയു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന് വരുന്ന പ്രവാചകനായിരിക്കുമെന്നും. അവരെ പറയുന്നത് ഗുണത്തിനല്ല, അത് നീ സൂക്ഷിക്കണം. ഏത് സമയത്തും എന്ത് ചതിയും ചെയ്യാൻ തയ്യാറാണ് ഈ ജൂതന്മാര്. അപ്പൊ കുട്ടിയെ അവർ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പ്രത്യേകമായി കുട്ടിയുടെ കാര്യം ഗൗനിക്കണമെന്ന്. ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, പലപ്പോഴും ആളുകളിൽ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് ഷറഫുല്ലാ മൗലിദ് ഓതുമ്പോൾ നമ്മളെ വിഷയതല്ല, വിഷയത്തിൽ നിന്ന് വിട്ടുപോകല്ല. ഷറഫുല്ലാ മൗലിദ് നാം പാരായണം ചെയ്യുന്ന സമയത്ത് ഈ മൗലിദിൽ ഒരിടത്ത് കാണാ, വഖാറയൗമൈദിൻ ഷേറാ, കുട്ടിയെ എടുത്ത് കഅബ ശരീഫിങ്ങൽ കൊണ്ടുപോയി കഅബ തവാഫ് ചെയ്യിച്ച് കൊണ്ട് അള്ളാഹുവിനോട് എല്ലാവിധ അസൂയാലുക്കളിൽ നിന്നിട്ടും ശത്രുക്കളിൽ നിന്നിട്ടും കാവൽ തേടിക്കൊണ്ട് ഒരു കവിത ചൊല്ലിയതായി ചരിത്രങ്ങളിലൊക്കെ കാണാം. അതുദ്ധരിച്ചുകൊണ്ട് ഷറഫുല്ലാ മൗലിദിനുണ്ട്. ആ കൂട്ടത്തിൽ
മഹാനായ അബ്ദുൽ മുത്തലിബ് പാട്ടുപാടിയ പാട്ടിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി ഹാദൽ ഗുലാമ അത്തയ്യിബൽ അർദാനി എന്ന് തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് പാടും. അന്തല്ലദി, അതാപ്പോ നമ്മളെ വിഷയം, അന്തല്ലദി സുമ്മീത ഫിൽ ഖുർആനി, ഖുർആനിൽ പറയപ്പെട്ട ഭാവിയിൽ വരാനിരിക്കുന്ന പ്രവാചകൻ മോനെ നീ തന്നെയായിരിക്കും എന്നൊരു പ്രയോഗം അതിൽ കാണുന്നു. കണ്ടോ, ഇവരെ മൗലിദി ജാതിയാണ്, ഈ ജാതിയാണ് ഖുർആൻ എന്ന് അറിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വളർന്ന് 40 വയസ്സ് പൂർത്തിയായതിനു ശേഷമല്ലേ ഇഖ്റാ എന്ന് ഇറങ്ങിയത്, എന്നിട്ട് പിന്നെ 23 കൊല്ലം കൊണ്ടല്ലേ ഖുർആൻ ഇറങ്ങിത്തീരുന്നത്, എന്നിട്ട് ആ ഖുർആനിൽ പേര് പറഞ്ഞ ആള് നീയാണ് എന്നല്ലേ ഈ പറയുന്നത്. ഇതാണല്ലോ നമ്മള് ഈ മൗലിദുകൾ മുഴുവനും കള്ളക്കഥയും കെട്ടുകഥകളുമാണ് എന്ന് നമ്മൾ പറയുന്നത് എന്നൊക്കെ പലപ്പോഴും മറുപടി പറഞ്ഞിട്ടും വീണ്ടും ആവർത്തിച്ച് ചില ആളുകൾ ആക്ഷേപം ഉന്നയിക്കുന്നു. അവരോട് സത്യം പറഞ്ഞാൽ അവർ മനസ്സിലാക്കൂല, അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം കളവ് പറയാണ്. ഇവിടെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് ഉദ്ധരണി നേരിട്ട് വായിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനി എന്ന് പറഞ്ഞ ഖുർആൻ എന്ന പേര് വിശുദ്ധ ഫുർഖാനുൽ അലീമിന് ഉണ്ട്, അത് ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ ഫുർഖാനുൽ അലീമിന് മാത്രം പറയുന്ന പേരല്ല ഖുർആൻ എന്നത്, മറിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഖുഫിഫ അലൈഹി ഖുർആൻ, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന് തന്റെ വേദഗ്രന്ഥം വളരെ എളുപ്പത്തിൽ പാരായണം ചെയ്യാനുള്ള ലഘുവാക്കപ്പെട്ടിരിക്കുന്നു. എത്രത്തോളം അവിടുന്ന് പുറത്തു പോകാൻ വേണ്ടി കുതിരക്ക് ജീനി അണിയിക്കാൻ വേണ്ടി പരിചാരകന്മാരോട് കൽപ്പിച്ചാൽ അവരാ കുതിരക്ക് ജീനി ഇട്ട് സജ്ജമാക്കി പുറത്തിറക്കുമ്പോഴേക്ക് ഒരു ആവർത്തി ഖുർആൻ അദ്ദേഹം പാരായണം. ഇവിടെ ഖുർആൻ എന്ന് വ്യക്തമായി തന്നെ പറയുന്നു. ഈ ഖുർആൻ ഏതാണ്? ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിലാണ് ഖുർആൻ എന്ന് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ വേദഗ്രന്ഥമാവുന്ന സബൂറിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ എല്ലാ കിതാബുകളെ സംബന്ധിച്ചും ഖുർആൻ എന്ന പ്രയോഗമുണ്ട്. അന്ന് മാത്രമല്ല, ഖുർആൻ എന്നതിന് വേദഗ്രന്ഥം എന്നർത്ഥത്തിന് പുറമേ വെറും പുസ്തകം എന്നൊരർത്ഥത്തിനും അത് ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ആ ഭാഗത്തേക്ക് പോകാതെ തന്നെ വേദങ്ങളിൽ പറയപ്പെട്ട ആള് എന്നർത്ഥത്തിൽ അവിടെ ഇവിടെ പറയുന്ന അന്തല്ലദി സുമ്മീത ഫിൽ ഖുർആനി എന്ന് അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേദങ്ങളിൽ പേര് പറയപ്പെട്ട ആളാണ് തങ്ങൾ എന്നാണ്. അപ്പൊ ഇനി വേദം അറിയുന്ന ആളാണോ അബ്ദുൽ മുത്തലിബ് എന്നൊരു സംശയം അവിടെ ഉണ്ട്. അതിനാണ് ഇപ്പൊ ഞാൻ ഇത്രയും ചരിത്ര ശകലങ്ങൾ പറഞ്ഞത്. അതായത് രാജകുടുംബത്തിൽ നിന്നിട്ടുള്ള അവരുടെ ചരിത്ര രേഖകളിൽ നിന്നും അവരുടെ രഹസ്യമായ ജ്ഞാനത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നിട്ടും വിവരം അബ്ദുൽ മുത്തലിബിന്റെ അരികെയുണ്ട്. യഹൂദികളായ വലിയ വലിയ പണ്ഡിതന്മാർ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ അറിവ് അബ്ദുൽ മുത്തലിബിന്റെ അരികെയുണ്ട്. നസാറാക്കളായിരിക്കുന്ന ആളുകൾ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി പറഞ്ഞ എൽമും അബ്ദുൽ മുത്തലിബിന്റെ അരികെയുണ്ട്. ഇത് ജനിച്ചതിന് ശേഷമല്ല, അതിന് മുമ്പ് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബനൂ സുഹ്ര ഗോത്രത്തിൽ നിന്ന് അബ്ദുൽ മുത്തലിബും അതുപോലെ തന്നെ മകൻ അബ്ദുള്ള എന്നവരും വിവാഹം കഴിക്കാൻ തന്നെ കാരണം ജൂതനായ പണ്ഡിതനും അതുപോലെ തന്നെ അറബിയായിരിക്കുന്ന രാജാവും നിർദ്ദേശിച്ചതനുസരിച്ച് ആ അന്ത്യപ്രവാചകൻ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കോ ജനിക്കും, പക്ഷെ അത് ബനൂ സുഹ്രയിലെ ബന്ധത്തിലേ ജനിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ കല്യാണം കഴിച്ചത്. അപ്പോൾ ഈ വിവാഹമൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ജൂതന്മാരിൽ നിന്നും ആ നസറാക്കളിൽ നിന്നും അതുപോലെ മറ്റ് പൂർവികമായ ഇൽമുള്ള ആളുകളിൽ നിന്നിട്ടും ഒക്കെ അറിഞ്ഞ പൂർവ്വവേദങ്ങളിൽ നിന്നുള്ള ജ്ഞാനം വ്യക്തമായുള്ള ആളാണ് അബ്ദുൽ മുത്തലിബ്. അതുകൊണ്ടാണ് വേദങ്ങളിൽ പേര് പറയപ്പെട്ട ആ ഇസ്മായിൽ അലിഹിസ്സലാമിന്റെ ഗോത്രത്തിൽ വരുന്ന തൗറാത്തും ഇഞ്ചീലും ഒക്കെ വിവരിച്ച അവസാനത്തെ റസൂൽ മോനെ നീ തന്നെയാകും എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ സംഭവം ഒരിക്കലും അത്
ആരോ പിന്നീട് എഴുതിയുണ്ടാക്കിയതാണെന്ന് തെറ്റിദ്ധരിക്കുകയോ അതല്ലെങ്കിൽ ജനങ്ങളെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണ്. അത് അബദ്ധമാണ്. അപ്പൊ ചുരുക്കത്തിൽ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ് പൂർവ്വവേദങ്ങളിൽ പേര് പറയപ്പെട്ട ആളാണെന്നാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ അറിവുള്ള ആളാണ് അബ്ദുൽ മുത്തലിബ് എന്ന് വരുത്താൻ വേണ്ടി ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നു വന്നു. ചരിത്രം പറയാനല്ലല്ലോ നമ്മുടെ ലക്ഷ്യം, കുടുംബം പറയാനാണ്. അതുകൊണ്ട് ചരിത്രത്തിലേക്ക് ഇനി ഞാൻ അധികം കടന്നു വരുന്നില്ല. എങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഓരോ സമയത്തും അവിടുത്തെ വളർച്ചയ്ക്ക് പ്രത്യേകമായ ഒരു സംരക്ഷണം, ഇലാഹിയായിരിക്കുന്ന ഒരു മേൽനോട്ടം എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം കാണാം. ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമില്ലാത്തൊരു കാര്യം, 8 വയസ്സിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് തങ്ങൾ വഫാത്താകുമ്പോൾ അബ്ദുള്ള എന്നിവരുടെ സ്വന്തം ഉമ്മയൊത്ത, ഉമ്മയും വാപ്പിയൊത്ത സഹോദരനായ അബൂ താലിബിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം പ്രത്യേക വസീയത്തിലൂടെ അബ്ദുൽ മുത്തലിബ് ഏൽപ്പിച്ചു. അദ്ദേഹത്തോടൊന്നിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിച്ചത് മഹാനവറുകളോടുകൂടിയാണ്. 8 വയസ്സിൽ ഏറ്റെടുത്ത ആ സംരക്ഷണം 51 വയസ്സ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർത്തിയാവുന്ന സമയത്താണ് അബൂ ത്വാലിബ് ആവുന്ന മൂത്താപ്പ ഈ ലോകത്ത് നിന്ന് അന്ത്യയാത്ര പറയുന്നത്. അതുവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേകതയായിരുന്നു, രാവിലെ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വരുമ്പോ നന്നായി കുളിച്ച് മുടി ചെയ്യുക, കണ്ണിൽ ചുറുമയിട്ട രീതിയിലായിരിക്കും എപ്പോഴും രാവിലെ എഴുന്നേറ്റ് വരുമ്പോ. മുടി ചടകുത്തുകയോ മുഖത്ത് എന്തെങ്കിലും ഈ അഴുക്ക് പുരളുകയോ കണ്ണിൽ എന്തെങ്കിലും ഉറക്കിന്റെ ലക്ഷണങ്ങൾ കാണുകയോ ചെയ്യാതെ ഉറങ്ങി ഉണരുമ്പോൾ തന്നെ കണ്ടാൽ ശരിക്കിപ്പോ കുട്ടിയെ കുളിപ്പിച്ച് മുടിയൊക്കെ ചീകി വെച്ച് കണ്ണിന് സുറുമയിട്ട് അതേ രീതിയിലായിരിക്കും ഉണർന്നു വരുന്നത് തന്നെ. ഈ രീതിയിലല്ലാതെ ഒരിക്കലും അവിടുന്ന് രാവിലെ ഉണർന്ന് എഴുന്നേൽക്കാറില്ല. അതുപോലെ തന്നെ പൊതുവെ വലിയ നേതാവും വാപ്പയാവുന്ന അബ്ദുൽ മുത്തലിബിന്റെ സ്ഥാനം വഹിച്ചിരുന്ന ആളായിരുന്നെങ്കിലും അബൂ താലിബ് സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിച്ചൊരു മനുഷ്യനായിരുന്നു. സാമ്പത്തികമായി വളരെ ക്ഷീണമാണ്, പുറത്തു പറയാനൊട്ട് നിവൃത്തിയുമില്ല. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, വലിയ തറവാട്ടുകാര്, വലിയ മാന്യന്മാര്, കാര്യങ്ങളുടെ ഒക്കെ കാര്യകർത്താക്കളാ. പക്ഷേ വീട്ടിന്റെ രഹസ്യം അറിഞ്ഞാല് യഥാർത്ഥ ചിത്രം കാണാൻ കഴിയൂ. കാരണം അവരുടെ വീട്ടിൽ ഒന്ന് വിശപ്പടക്കി ഭക്ഷണം കഴിക്കാൻ തനിക്കോ തന്റെ ഭാര്യക്കോ മക്കൾക്കോ കഴിയാത്ത പട്ടിണിയും പരിവട്ടവും ഉണ്ടാവും. എന്നാൽ പുറത്തത് ആരോടും പറയാനും കഴിയില്ല, പുറത്തുള്ള കാര്യങ്ങളിലൊന്നും കുറവ് വരുത്താനും പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അബൂ താലിബ്. വലിയ മാന്യൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്, പക്ഷേ നിത്യദാരിദ്ര്യമാണ് ആ വീട്ടിന്റെ സാഹചര്യം. ഭക്ഷണം കഴിക്കാൻ പോലും വിശപ്പടക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. എന്നാൽ അള്ളാഹു തആല അദ്ദേഹത്തിന് കൊടുത്ത വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. വാപ്പയിൽ നിന്നിട്ട് അദ്ദേഹം പഠിച്ചതുമാണ്. വാപ്പയും തന്നെ ഈ മരിക്കുന്നവരെ 2 കൊല്ലക്കാലത്ത് ഒരിക്കലും കുട്ടിയെ കൂട്ടിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല, അധികവും മടിയിലിരുത്തും, പലപ്പോഴും തന്റെ അടുത്തായി സമീപത്ത് ചാരയിരുത്തും. അങ്ങനെ കുട്ടിക്ക് മതിയാവുന്നതുവരെ ഭക്ഷണം ഉപ്പാപ്പ തന്നെ വാരിക്കൊടുക്കലായിരുന്നു പതിവ്. അതെന്താ, കുട്ടിയോടുള്ള പ്രത്യേക വാത്സല്യം കൊണ്ട്. എന്നാൽ മൂത്താപ്പയുടെ അടുത്തെത്തിയപ്പം അവസ്ഥയൊന്ന് മാറി. അവർ ഓരോരുത്തർ വേറെ വേറെ ഭക്ഷണം കഴിച്ചാൽ ആർക്കും വിശപ്പ് മാറാനുള്ള ഭക്ഷണം അവിടെ ഇല്ല. എന്നാൽ വീട്ടിലാകെയുള്ള 5-8 ആളുകൾ, ഈ 5-8 ആളുകൾക്ക് 2-3 ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാകുക. അപ്പോ പ്രത്യേക അനുഭവത്തിൽ നിന്നിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് അബൂ താലിബ് ചെയ്യുക, ഒന്നിച്ചിരുത്തും. താനും ഭാര്യയും മക്കളും ഒന്നിച്ചിരിക്കും. ഈ കൂട്ടത്തിൽ തന്റെ തൊട്ടടുത്തായി തന്റെ പ്രിയപ്പെട്ട അനുജന്റെ മോനെ അടുത്തിരുത്തും. എന്നിട്ട് ആദ്യം കുട്ടിയെ കൊണ്ട് ഈ പാത്രത്തിൽ നിന്നിട്ട് ഭക്ഷണം എടുപ്പിക്കും. കുട്ടിയെ കയ്യിൽ നിന്നിട്ട് ബിസ്മില്ല എന്ന് പറഞ്ഞ് കുട്ടി എപ്പോഴും ഭക്ഷണം എടുക്കൂ. ഇത് ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിലെല്ലാവർക്കും മതി വരുവോളം ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവും. വല്ല കാരണവശാലും ഒരു നേരം കുട്ടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ അന്ന് വിശപ്പടക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല. അങ്ങനെ അന്ന് തന്നെ അവിടത്തെ കൈവച്ചൊന്ന് ബിസ്മി ചൊല്ലി കൈവച്ചാൽ ആ ചുറ്റുമിരിക്കുന്നവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാനുണ്ട്. അല്പം കൂടി മുതിർന്ന ഒരു 10 വയസ്സൊക്കെ ആയപ്പോ ഈ കുട്ടിയുടെ ചിന്ത സ്വയം, മൂത്താപ്പ വളരെ ക്ഷീണത്ത്, സാമ്പത്തികമായി വളരെ ക്ഷീണം, പുറത്തു പറയാൻ നിവൃത്തിയില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയെ ആവുന്നത്ര സഹായിക്കണം എന്ന് സ്വയം ആരും പറഞ്ഞിട്ടല്ല,
സ്വയം മനസ്സിലാക്കി. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലുള്ള വലിയ പ്രമുഖ അറബികൾ, അവരുടെ പ്രധാന കൃഷി എന്ന് ഓട്ടം പോറ്റലും വളർത്തലും ആട് മേക്കലുമാണ്. ആട് വളർത്തുക, ഈ ആട് മേക്കാൻ വേണ്ടിയിട്ട് കൂലിക്കാള വെക്കും. അങ്ങനെ മറ്റൊരു ജോലിയും ചെയ്യാനുള്ള പ്രായമായിട്ടില്ല, 10 വയസ്സ് പ്രായത്തിൽ ഒരു ഉത്തരവാദപ്പെട്ട ജോലി മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ സാധാരണഗതിയിൽ. അങ്ങനെ ഈ പ്രമുഖരായ അറബി മുതലാളിമാരുടെ ആടുകളെ ദിവസക്കൂലിക്ക് മേക്കാൻ പോകും. അങ്ങനെ നേരം പുലർന്ന് വൈകുന്നത് വരെ ആട് മേച്ച് വൈകുന്നേരം ആടിനെ മുതലാളിമാരെ കൂട്ടിൽ കൂട്ടിക്കൊടുത്ത് തിരിച്ചു പോരും. അന്നാന്ന് കിട്ടുന്ന ചെറിയ കൂലി, ആ കൂലി കൊണ്ട് തന്റെ രക്ഷിതാവായ പ്രിയപ്പെട്ട മൂത്താപ്പയെ സഹായിക്കുക. ആ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ കുടുംബഭാരം വഹിക്കാൻ പ്രയാസപ്പെടുന്ന തന്റെ പ്രിയപ്പെട്ട പിതൃവിനെ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് വെയിലുകൊണ്ട് കാടും മലയും കയറി ആടുമെച്ച് മൂത്താപ്പയെ സഹായിക്കുന്ന ഈ ലക്ഷണം ചെറുപ്പം മുതൽ, ഇതിന് അള്ളാഹു തആലാന്റെ ഒരു ഹിക്മത്തും ഉണ്ട്. അമ്പിയാക്കന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല പിൽക്കാലത്തേക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടി ആട്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബത്തൂര് യാത്ര പോകുമ്പോൾ, കാട്ടിന്റെ പരിസരത്തുകൂടെ പോകുമ്പോൾ, ഒരു സ്ഥലം മുള്ളമ്പഴുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും മുള്ളമ്പഴം എന്ന് പറയും, മുള്ളുള്ള ഒരു ചെടിയാണ്, അയിമ്പൽ ഇങ്ങനെ കായ്ക്കുന്ന കായ, അതിങ്ങനെ ഓടി പലരും കിട്ടിയൊരു ദൂരം ഒന്ന് പറിച്ച് നിന്നുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതിന് നല്ല കറുപ്പ് നിറം വന്നിട്ടുണ്ടാവും, അത് പറിച്ചോളി, അതാണ് നല്ല മധുരം ഉണ്ടാകുക, അതിൽ ചുമപ്പുള്ളതിനും പുളിപ്പുണ്ടാവും എന്ന് പറഞ്ഞപ്പോ സഹാബത്തിൽപ്പെട്ട ചിലർ ചോദിച്ചു, ഹബീബ നബിയെ, കാട്ടിലുള്ള ചെടിയുടെ മുള്ള്, ഈ മുൾച്ചെടിയുടെ കായ മധുരമുണ്ടാകല എപ്പോഴാണ്, പഴുത്തത് പുളിപ്പുണ്ടാവൽ എപ്പോഴാണെന്നൊക്കെ ശരിക്കും ആട് മേച്ച് നടക്കുന്ന ആളുകൾക്ക് അതൊക്കെ അറിയൂ, തങ്ങൾ വേണ്ട ആട് വെച്ചിട്ടുണ്ടോ അവർ ചോദിക്കുക. പിന്നീട് മദീനത്തെത്തിയിട്ട് അവർ ചോദിക്കും, അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ അതെ, ഞാൻ പാവപ്പെട്ട എന്റെ കുടുംബം പോറ്റാൻ വേണ്ടി ചെറുപ്പകാലത്ത് അറബികളാവുന്ന മുതലാളിമാരുടെ ആട്ടിൻപറ്റത്തെ മലമുകളിൽ മേച്ച് നടക്കൽ എന്റെ ജോലിയായിരുന്നു എന്ന് മാത്രമല്ല, മാമിൻ നബിയിൻ ഇല്ലാ വഅൽഗനം, എനിക്ക് മാത്രമല്ല കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരൊക്കെയും ആട് മേച്ച് ശീലിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ആട് എപ്പം കൂട്ടം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, അതായതിന്റെ സ്വഭാവം, ഒന്നിച്ചിങ്ങനെ ഒരു കൂട്ടത്തിൽ പോകുന്ന സ്വഭാവം ഒട്ടകത്തെ പോലെ അല്ലെങ്കിൽ മാടുകളെ പോലെ ആടിനുണ്ടാവില്ല. അപ്പൊ എപ്പോഴും കൂട്ടം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന, ഏത് സമയത്തും ഒറ്റപ്പെട്ടതിനെ ചെന്നായ പിടിക്കാൻ സാധ്യതയുണ്ട്, ഒട്ടകത്തിനും ഊരിനെയൊന്നും ചെന്നായ ഒന്നും പിടിക്കൂല. അപ്പൊ ഏത് സമയത്തും നാല് ഭാഗത്തുനിന്നും ചെന്നായ പിടിക്കാൻ സാധ്യതയുള്ളതും പലപ്പോഴും കൂടുതലായി കൂട്ടം തെറ്റി ഒറ്റപ്പെട്ടു പോകുന്ന സ്വഭാവമുള്ളത് ഈ മൃഗത്തിന് കൂട്ടം തെറ്റാതെ ഒറ്റപ്പെട്ടു പോകുന്നതിനെ പ്രത്യേകം ശ്രദ്ധിച്ച് കൂട്ടത്തിലേക്ക് തന്നെ തെളിച്ച് കൊണ്ടുവന്ന്, എന്നാൽ എത്ര ദേഷ്യം പിടിച്ചാലും കഠിനമായി ശിക്ഷിക്കാൻ കഴിയില്ല, അത് കാരണം ചെറിയ ജീവിയല്ലേ, അതിനെന്തും പറ്റിപ്പോ അല്ലെങ്കിൽ ചത്തുവും. അപ്പൊ വളരെയേറെ ക്ഷമ വേണ്ടതും അങ്ങേയറ്റത്തെ ശ്രദ്ധ ആവശ്യമുള്ളതുമായ ഒരു മൃഗം സംരക്ഷണമാണ് ആട് വളർത്തൽ. അപ്പൊ അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല, മനുഷ്യന്റെ സ്വഭാവമാണ് ഇത്, മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരുപാട് ചെന്നായ്ക്കള് ശൈത്താനായിട്ടും തടിഹവയായിട്ടും ദുനിയാവായിട്ടും മറ്റ് ഷിറിന്റെ അഹലുകാരായിട്ടും പലരും ഉണ്ടാവും. ഇങ്ങനെയുള്ള മനുഷ്യനെ അപകടപ്പെടുത്താൻ സാധ്യതയുള്ള ചെന്നായ്ക്കളിൽ നിന്ന് മനുഷ്യകുലത്തെ സംരക്ഷിച്ച് സത്യത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്താനും അതോടുകൂടി വളരെ പാവപ്പെട്ട, ഏത് സമയത്തും അറിയാതെ അബദ്ധത്തിലേക്ക് ചെന്നു ചാടാൻ സാധ്യതയുള്ള മനുഷ്യനെ പിൽക്കാലത്ത് സത്യത്തിലും ഹിദായത്തിലും വഴി നടത്താനും വഴി വിളച്ചു പോകുന്നതിൽ നിന്നിട്ട് അവരെ സംരക്ഷിക്കാനും പരിശീലിപ്പിക്കാൻ വേണ്ടി ആട് വെക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഭാവിയിലേക്കുള്ള പരിശീലനം കൊടുക്കുമ്പോൾ തന്നെ തന്റെ കുടുംബത്തെ ശരീരത്തെ വിയർപ്പൊഴുക്കിക്കൊണ്ട് കാടും മലയും അധ്വാനിച്ച് കിട്ടുന്നത് കൊണ്ട് ജീവിക്കാനുള്ള ഒരു സ്വയം പര്യാപ്തത, മറ്റുള്ളവരെ പരമാവധി ആശ്രയിക്കാതെ തന്നെ കൊണ്ടാവുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുക എന്ന സൽഗുണം കുട്ടിക്കാലത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബിലൂടെ കാണിച്ചു.
അത് പറയാനല്ല ലക്ഷ്യം. കൂട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ആടുമേച്ച് കളിക്കുന്ന സമയത്ത്, ജീവിക്കുന്ന സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ അന്ന് ചെറുപ്പക്കാരായ ആളുകൾ ആടുമേച്ച്, രാത്രിയാവുള്ളൂ ആടുമേച്ച്, ചിലപ്പോൾ മൂന്നും നാലും ആളുകൾ മേക്കാർ ഒരു സ്ഥലത്ത് ആടിനെ കൂട്ടിയിട്ട് അവരവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങും. എന്നാൽ അന്ന് യുവാക്കൾക്കുണ്ടായിരുന്ന ഒരു പതിവാണ്, വൈകുന്നേരം താഴെ ടൗണിൽ വന്നാൽ, ടൗണിൽ അന്ന് ഈ ചെണ്ടമുട്ട്, ഡാൻസ്, പാട്ടുപാടല് ഇങ്ങനെയുള്ള വിനോദങ്ങളുണ്ടാവും. ഈ വിനോദം കാണാൻ പോകുന്നത് അന്ന് സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരുടെ ഒരു നേരം പോക്കാം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് നുബുവത്ത് കിട്ടിയതിനു ശേഷം പറയാം, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന വിനോദങ്ങളിൽപ്പെട്ട ഈ പാട്ടും ആട്ടവും ഈ ചെണ്ടമുട്ടും കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പോയെങ്കിലോ എന്നൊരു ആഗ്രഹം എനിക്ക് വന്നു. കുട്ടിയായിരുന്ന സമയത്താണ് ആടുമേച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തൻ്റെ കൂടെ ആടുമേക്കുന്ന മറ്റൊരു കുട്ടിയുണ്ട്. ഈ കുട്ടിയോട് പറഞ്ഞു, കൂട്ടുകാര, പലപ്പോഴും നീ ആടുമേക്കാം, അല്ല നീ ടൗണിൽ പോയി പാട്ടും ഡാൻസും ഒക്കെ കണ്ടുവരാറുണ്ട്, അപ്പോഴൊക്കെ നിന്റെ ആടിനെ ഞാനാണല്ലോ ശ്രദ്ധിക്കുന്നത്. ഇന്ന് എനിക്കൊരു താല്പര്യം പട്ടണത്തിലൊന്ന് ഇറങ്ങി ഈ പാട്ടും ഡാൻസും ചണ്ടമുട്ടും ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വന്നെങ്കിലോ എന്നൊരാഗ്രഹം, നീ എന്റെ ആടിനെ ഒന്ന് ശ്രദ്ധിക്കോ എന്ന് ചോദിച്ചപ്പോ അവൻ സന്തോഷത്തോടു കൂടി പറഞ്ഞു, പലപ്പോഴും നീ എന്റെ ആടിനെ നോക്കുന്നതല്ലേ, ഞാൻ നോക്കിക്കോളാം, നീ ഒന്നും പഠിക്കണ്ട, നീ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന ആ കുട്ടി പട്ടണത്തിലിറങ്ങുന്നു, അള്ളാഹുവിന്റെ സംരക്ഷണം നോക്കണം. പട്ടണത്തിൽ എത്തുമ്പോഴേക്ക് പട്ടണത്തിൽ കയറാൻ കഴിഞ്ഞില്ല, മലയിറങ്ങി താഴെ എത്തി. അവിടെ എത്തിയപ്പോ തന്നെ അതിന്റെ അടുത്തൊരു വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നു. നമുക്ക് രാത്രിയാണല്ലോ കല്യാണം, ഇവിടെ എപ്പോഴും രാത്രി തന്നെയാണ് കല്യാണം, നമ്മുടെ നാട്ടിലെ പകലായിട്ടുള്ളൂ. കല്യാണം നടക്കുന്നു. ഈ കല്യാണത്തിന്റെ അവിടെ കല്യാണാഘോഷം എന്ന നിലക്ക് അവിടെ പാട്ടും ദഫുമുട്ടും നടക്കുന്നു. അപ്പൊ എന്ത് വിചാരിച്ചു, അല്പസമയം ഈ കല്യാണാഘോഷം കാണുക എന്നിട്ട് വേണം ടൗണ് പോവുക എന്ന് വിചാരിച്ച് ഒരു മരത്തിൽ ചാരി ഇരുന്നു. വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ടൊന്നുമില്ലേ, ഇവിടുന്ന് കേൾക്കുന്ന അത്രയും ദൂരത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് ആ മരത്തിൽ ചാരി ഇങ്ങനെ ഇരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫലമ്മാ ജലസ്തു ഒലബത്തൈനായ, ഇരുന്നതറിയാ ഒറ്റ ഉറക്ക ഇരുന്ന്, പിന്നെ പാട്ടും കേട്ടിട്ടില്ല, കല്യാണം കണ്ടിട്ടില്ല, ആ ഇരുന്ന് ഇരുത്തം. അവസാനം നേരം പുലർന്ന് സൂര്യനുദിച്ച് വെയില് ശരീരത്തിൽ തട്ടിയപ്പോഴാ പെട്ടെന്ന് കെട്ടിയോണത്. അന്ന് വരെ ഇല്ലാത്തൊരു അനുഭവമാണ്. കൊച്ചു കുട്ടിയായിരുന്ന കുഞ്ഞുനാളിൽ പോലും സൂര്യോദിക്കുന്നത് വരെ ഉറങ്ങാറില്ല, പക്ഷെ അന്ന് വെയിലൊറ്റ് ശരീരത്തിൽ വെയിലും ഉള്ളുമ്പോഴാണ് പെട്ടെന്ന് ഞെട്ടിയുണർന്നത്. അപ്പോക്ക് കല്യാണം ഇല്ല, ഒന്നുമില്ല, ടൗണിലൊക്കെ ആളൊക്കെ പിരിഞ്ഞുപോയില്ലേ, തിരിച്ചുപോയി. കൂട്ടുകാരൻ ചോദിച്ചു, എടാ അന്നലത്തെ ഡാൻസും പാട്ടും ഒക്കെ എങ്ങനെയുണ്ട്, ആരൊക്കെ ഇനി ഡാൻസർമാര്, എന്തൊക്കെയായിരുന്നു പാട്ട് എന്നൊക്കെ ചോദിച്ചപ്പം കൂട്ടുകാരനോട് പറഞ്ഞു, മോനെ ഞാനൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇറങ്ങി താഴെ ചെല്ലും വന്നിനെ അടുത്ത വീട്ടിൽ കല്യാണം നടക്കുന്നു. കല്യാണം കുറച്ച് സമയം വീക്ഷിച്ച് അവിടുത്തെ പാട്ട് കേൾക്കാമെന്ന് കരുതി ഇരുന്നത് ഓർമ്മണ്ട്, പിന്നെ സൂര്യൻ ഉദിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്, ഒന്നും കേട്ടില്ല എന്ന്. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് പിന്നെ ഒരിക്കൽ കൂടി ഒരു ആഗ്രഹം, ഒരിക്കൽ ഒരിക്കൽ അതൊന്ന് ആസ്വദിച്ചെങ്കിലോ എന്നൊരാഗ്രഹം. അന്ന് ശരിയത്ത് നിയമമില്ല, പോയി കണ്ടെങ്കിൽ ആറാമെന്നൊന്നും പറയാനില്ല, ഇസ്ലാം ശരിയത്ത് വരാതെ നിയമങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും അള്ളാഹുത്തിനെ സംരക്ഷിക്കുന്ന രീതി മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗത്തുനിന്ന് വിട്ടുവരും. പിന്നീട് ഒരിക്കലും ഇതേ രീതിയിൽ തന്നെ തന്റെ കൂട്ടുകാരനോട് ആടിനെ ശ്രദ്ധിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് താഴെ ഇറങ്ങുന്നു. അന്ന് ആ വഴി ഇറങ്ങണ്ടെന്നില്ല, വേറൊരു വഴിക്കിറങ്ങി, മറ്റൊരു വഴിക്കിറങ്ങി താഴെ എത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഖലാ എന്ന് പറയട്ടെ, മലയിറങ്ങി താഴെ എത്തിയപ്പോൾ തന്നെ അതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വീട്ടിൽ അന്ന് കല്യാണം. മറ്റ് വേറൊരു ഭാഗത്ത് ചെന്നപ്പോ അവിടെ ഇനി ഒന്ന് കല്യാണം, ഇവിടെ ഇറങ്ങിയപ്പോ അന്നും വിചാരിച്ചു കല്യാണമാണല്ലോ, കല്യാണപ്പാട്ട് അവിടെ ചെണ്ടമുട്ടുമൊക്കെ സാധാരണ ഉണ്ടാവും, ആ പാട്ട് കുറച്ചു നേരം കേട്ടെങ്കിലോ എന്ന് വിചാരിച്ച് അവിടെ ഒരു മരത്തിൽ ചാരി ഇരുന്നത് പരമാർത്ഥം ഉടനെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തതുപോലെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി, ഒന്നും സംഭവിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അതിന്റെ തനി ആവർത്തനം എന്ന നിലക്ക് ആ ഇരുന്ന ഇരുത്തത്തിൽ പിന്നെ ഉണരുന്നത് നേരം പുലർന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്.
എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, സുമ്മ മാ അമംതു ഫീ അംരിൻ മിൻ ഉമൂരിൽ ജാഹിലിയ. ഇസ്ലാമിന്റെ മുമ്പുണ്ടായിരുന്ന അക്കാലത്ത് നടന്നിരുന്ന വിനോദങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ഒരു വിനോദം കാണണമെന്നൊരാഗ്രഹം പോലും പിന്നീട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. അതിപ്പോ ഒരു ഹറാമായ കാര്യമൊന്നുമല്ല. അന്നത്തെ ചെൽ ഇന്നത്തെ ഇസ്ലാമിന്റെ നിയമം വന്നതിന് ശേഷം ആണും പെണ്ണും കൂടി ഇന്ന് പാട്ടുപാടി ഡാൻസ് ചെയ്ത് അതുപോലെ തന്നെ ചെണ്ടമുട്ടി ഈ കൂടിക്കലർന്നുകൊണ്ടുള്ള ഈ ആഘോഷം ഈ കൂത്തും ഇസ്ലാം അനുവദിക്കുന്നില്ല. പക്ഷെ അന്നതില്ലല്ലോ. എങ്കിൽ പോലും പിൽക്കാലത്ത് തെറ്റായി മാറുന്ന ഒരു കാര്യം പോലും കുഞ്ഞുനാളിൽ തന്നെ വരാതെ അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചു. പിന്നീട് അങ്ങനെ ഒരു വിചാരം പോലും വന്നിട്ടില്ല. ഒരു സംഭവം കൂടി പറയാം. മക്കയിൽ കൊല്ലത്തിൽ ഒരിക്കലും ഒരേ ഒരു ഉത്സവം നടക്കും. ഈ ഉത്സവത്തിന് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും പങ്കെടുക്കും. പുരുഷന്മാർക്ക് പല വേണ്ടാത്ത പല വിനോദങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സ്ത്രീകളും കുട്ടികളും പോവുക, ദൂരെ നിന്ന് ആഘോഷങ്ങൾ വീക്ഷിക്കും. മുഖ്യ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ പ്രത്യേകം പ്രദർശിച്ച ഈ ആഘോഷ സ്ഥലത്ത് പ്രത്യേകം പ്രതിഷ്ഠിച്ചിരുന്ന ഒരു പ്രതിഷ്ഠ ഉണ്ടാവും. അവിടെ പോയിട്ട് അവർ അന്ന് ജാഹിലുകളല്ലേ, അവര് ബർക്കത്തിന് എന്ന് വിചാരിച്ച് ഈ ബിംബത്തിനെ തൊട്ടുമൊത്തും. നമ്മളിപ്പോ അജറുൽ അസ്വദൊക്കെ തൊട്ടുമൊത്തും പോലെ ഈ ബിംബത്തിനെ തൊട്ടുമൊത്തും. അങ്ങനെ ആചാരമുണ്ട് സ്ത്രീകൾക്കൊക്കെ. അങ്ങനെ അമ്മായിമാര് തന്റെ വാപ്പയുടെ സഹോദരിമാർ മറ്റെല്ലാവരും ആഘോഷപൂർവം ഈ ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും അവരും പോവാറുണ്ട്. കൂട്ടത്തിൽ കുട്ടിയാവുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവർ കൂട്ടിയിരുന്നു. എന്നാൽ കുട്ടി ഇങ്ങനെയുള്ള വിനോദത്തിലൊന്നും പങ്കുചേരാതെ ഒഴിഞ്ഞു മാറി നിൽക്കും. അങ്ങനെ തിരിച്ചു പോരാൻ ശ്രമിക്കുമ്പോൾ ഈ അമ്മായികളെല്ലാം ഈ പ്രതിഷ്ഠയുടെ അടുത്ത് ചെന്നിട്ട് അതിനൊന്ന് തൊട്ടുമുട്ടിയിട്ടാ പോരാ. അത് അന്നത്തെ ഒരു വർക്കത്തെടുക്കലാണ് ഓരോ വിശ്വാസത്തിന്. അന്ന് അവർക്കൊന്നും അറിയില്ലല്ലോ, ജാഹിലിയങ്ങളാണല്ലോ, ഇസ്ലാമിന്റെ മുമ്പല്ലേ. അങ്ങനെ അമ്മായികളൊക്കെ തൊട്ടുമുത്തി. പക്ഷെ ഈ കുട്ടി അങ്ങോട്ട് പോകുന്നതന്നെയില്ല, അങ്ങോട്ട് അടുത്തു പോവുക പോലുമില്ല. അങ്ങനെ ഒരിക്കൽ അമ്മായി പറഞ്ഞു, മോനെ എല്ലാ കുട്ടികളും അവരുടെ കുടുംബത്തിന്റെ കൂടെ വന്നിട്ട് കുടുംബത്തിൽപ്പെട്ട മുതിർന്നവരൊക്കെ തൊട്ടുമുത്തുന്നത് കണ്ട ആ കുട്ടികളും തൊട്ടുമുത്താറുണ്ട്, നിനക്കെന്താ അതിമരൊന്ന് തൊട്ടുമുത്തിയാല് എന്നൊരു അമ്മായി നിർബന്ധിച്ചപ്പോ മനമില്ല മനസ്സോടുകൂടെ ഇനി അമ്മായിനെ വർപ്പിക്കണ്ട എന്നുള്ള നിലക്ക് ഈ കുട്ടി, ചെറിയ കുട്ടിയാണ് ഈ കുട്ടി, ഈ പ്രതിഷ്ഠയുടെ അടുത്തേക്ക് കാലുവെച്ചേയുള്ളൂ. അതിന്റെ അരികത്തെത്താനോ തൊടാനോ സമയം കിട്ടിയിട്ടില്ല. കുട്ടി പേടിച്ച് പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് പിന്നോട്ട് മാറുന്നുണ്ട്. അപ്പൊ അമ്മായി പേടിച്ചു, ഏ എന്റെ മോൻ എന്റെ മോൻ എന്ത് പറ്റി, എന്റെ കുട്ടിക്ക് എന്താ പറ്റി? അവർ നിങ്ങൾ കാണുന്നില്ല അമ്മായി, അവരെന്താ ഒന്നും കാണുന്നില്ല. പറഞ്ഞത് ഒരാള് ഒരാള് വന്നിട്ട് ഇലേക്കയാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇടിക്കാൻ വേണ്ടി കൈമടക്കി പിടിച്ചിട്ട് എന്റെ മേലെ വരുന്നത്. ഒരു ഭീകരനായ മനുഷ്യൻ, അയാൾ എന്നെങ്ങനെ ഇടിക്കാൻ വരുന്നു, ഇലേക്കയാ മുഹമ്മദ് പോ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട്, നമ്മളെ ആടഭാഷയിൽ അങ്ങനെ പറയാം, പോ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ഒരാള് എന്നെ നെഞ്ഞിൽ ഇടിക്കാൻ വേണ്ടി കൈ ചുരുട്ടിയിട്ട് എന്റെ അടുക്കെ വരുന്ന് കണ്ട് പേടിച്ചു പെയ്യുന്നു. പിന്നീട് ആ ജീവിതത്തിൽ ഒരിക്കലും അങ്ങോട്ട് പോയിട്ടില്ല. അള്ളാഹുവിന്റെ സംരക്ഷണം പറയാണ്, അതിമലൊന്ന് പോയി കൈ കൊണ്ട് വെറുതെ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ല. അമ്മായിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒന്നങ്ങ് പോകാൻ വേണ്ടിയിട്ട് കാലെടുത്തു വെച്ചേയുള്ളൂ. അപ്പോഴേക്കും ശക്തമായ ഒരു കൈ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ ഒരു മലക്കിന്റെ ഇടപെടൽ. അന്ന് മലക്കാന്നൊന്നും പറയാൻ അറിയില്ല, ഒരു മനുഷ്യനേ തോന്നുള്ളൂ, ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരു ഭീകര രൂപത്തിലുള്ള മനുഷ്യൻ തന്നെ ഇടിക്കാൻ വരുന്നു എന്ന് തോന്നി ഉടനെ പിന്മാറുന്നു. ഈ രണ്ട് സംഭവമല്ലാതെ ആ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉദ്യമം മറ്റുള്ളവർ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടെങ്കിലും ഒരു തെറ്റിന്റെ വഴിയിലേക്കുള്ള ഉദ്യമം പോലും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരിക്കലെങ്കിലും ചെറുതെങ്കിലുമായ പിന്നീട് ഇസ്ലാമിൽ വന്നതിന് ശേഷം പിന്നീട് മോശമായ നല്ലതല്ലാത്തൊരു കാര്യം ഒരിക്കലും വരാതെ അള്ളാഹു ആ
ജീവിതം പ്രത്യേകം സംരക്ഷിച്ചു പോകുന്നു. അവിടെ ആ ഭാഗം അവിടെ ഇരിക്കട്ടെ. സാധാരണ ജനിക്കുന്നത് പോലെ, കുട്ടികൾ ജനിക്കുന്നത് പോലെ ജനിച്ചു, സാധാരണ കുട്ടികൾ വളരുന്നത് പോലെ വളർന്നു എന്നൊക്കെ പറയുന്നത് അറിഞ്ഞുകൊണ്ട് അബദ്ധം പറയുകയാണോ അതല്ല അറിയാതെ അബദ്ധം സംഭവിച്ചതാണോ എന്നറിയില്ല. രണ്ടായാലും സാധനം അബദ്ധമാണ്. ജനനവും അസാധാരണ രീതിയിലാണ്, വളർച്ചയും അസാധാരണ രീതിയിലാണ്. ആ കുട്ടിക്കാലം മുഴുവനും 100% അസാധാരണമായ രീതിയിലായിരുന്നു. ഒരിക്കൽ പോലും ഒരബദ്ധത്തിൽ പോയി ചാടാതെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം സംരക്ഷിച്ച് ഒരു ശത്രുമിത്ര വ്യത്യാസമില്ലാതെ എല്ലാവരും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന രീതിയിലുള്ള സ്വഭാവശീലത്തിലും പ്രവൃത്തികളിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ആ നാവിൽ നിന്ന് അശ്ലീലമായ ഒരു വാക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു പെരുമാറ്റം ജീവിതത്തിൽ കുട്ടിയായിരുന്ന സമയത്ത് പോലും ഒരിക്കലുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചു. ഇങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമായി വളർന്നു വരുന്നു. പിന്നെ യാത്ര പോയ പല ചരിത്രങ്ങളുണ്ട്, അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ പറയേണ്ടാണ്, ഇപ്പം നമ്മുടെ ആ വാർത്തയ്ക്ക് കിടക്കുന്നില്ല. ആദ്യം സുബൈർ എന്ന മൂത്താപ്പയുടെ കൂടെ യമനിലേക്ക് കച്ചവട ആവശ്യം യാത്ര പോയി. പിന്നെ അബൂ താലിബിന്റെ കൂടെ ഷാമിലേക്ക് ഒരിക്കൽ കച്ചവടത്തിന് വേണ്ടി പോയി. അതിലൊക്കെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ആ വിഷയമല്ലല്ലോ നമ്മളെ ചർച്ച, നമ്മളെ കുടുംബ ചർച്ചയാണ്. ഏതായാലും ആട്ടെ, അന്നേ മക്കയിൽ നടക്കുന്ന ഈ ഉത്സവങ്ങളിൽ മക്കയിലെ സ്ത്രീകൾ പലപ്പോഴും ഒരുമിച്ച് കൂടാറുണ്ട്. അക്കൂട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധേയയായ ഒരു വനിതയുണ്ടായിരുന്നു മക്കത്ത്. എല്ലാവർക്കും അറിയാം അസദ് ഗോത്രത്തിലെ ഹുവൈലിദിന്റെ പുത്രിയായ അത്താഹിറ എന്ന പേരിൽ സുപ്രസിദ്ധയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അന്ന് ഖദീജ എന്ന പേരിലല്ല മക്ക അവരെ സംബോധന ചെയ്തിരുന്നത്, അത്താഹിറ എന്ന. ഇസ്ലാമിന്റെ മുമ്പ് തന്നെ ജാഹിലിയ കാലത്ത് അത്താഹിറ അഥവാ വിശുദ്ധ എന്ന പേരിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കാലം മുതലേ അൽ അമീൻ എന്നും അസ്വാദിഖ് എന്ന പേരിലും അറിയപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല നേരത്തെ തന്നെ അറിയപ്പെടുന്നത് അത്താഹിറ വിശുദ്ധ എന്ന പേരിലാണ്. ചരിത്രം സൂക്ഷിച്ച ഒരു പ്രത്യേക നിധിയാണ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ബിംബത്തിന് തലകുനിക്കുകയോ ഒരു വിഗ്രഹത്തിന് ആരാധിക്കുകയോ ചെയ്യാതെ അല്ലാഹു തആല കാത്ത വളരെ ചുരുക്കം ചില ആളുകളിൽപ്പെട്ട ഒരു മഹതിയായിരുന്നു. ഹനീഫിയത്ത് എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് വ്യക്തമായി അറിയില്ലെങ്കിൽ ആ മില്ലത്താണ് സത്യം എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും വിഗ്രഹാരാധന തികച്ചും ബുദ്ധിശൂന്യമായ അബദ്ധമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത ബുദ്ധിജീവികളിൽപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല. ആ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാടധികം പറയാണ്ട് ചുരുക്കുക. അദ്ദേഹം അവരുടെ കുടുംബ അന്തരീക്ഷവും അതിനനുകൂലമായിരുന്നു. ജാഹിലിയ കാലത്തെ സത്യാന്വേഷികളായ ചുരുക്കം ചില ആളുകളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ പിതൃവ്യപുത്രനായ വറഖത്ത് ബിൻ നൗഫൽ. എല്ലാവർക്കും അറിയാമല്ലോ, നേരത്തെ തന്നെ ഈ ശിർക്കിലും ബൗദ്ധൈവാരാധനയിലും ഒക്കെ കഠിനമായ വെറുപ്പ് പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിത്വങ്ങളിൽപ്പെട്ട ഒരാളാണ് വറഖത്ത് ബിൻ നൗഫൽ. അതുപോലെ തന്നെ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ, അതുപോലത്തെ ഉബൈദുല്ലാഹി ബിൻ ജാഷ്, അതുപോലെ ഉസ്മാൻ ബിൻ ഹുവൈരിസ്. ഇങ്ങനെയുള്ള ഒരു ദിവസം ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മക്കയിലെ ഈ കൊല്ലം തോറും നടക്കുന്ന ഈ ഉത്സവം നടന്നുകൊണ്ടിരിക്കും, അതിന്റെ ആരവകളിൽ നിന്നെല്ലാം മാറി ഒഴിഞ്ഞ സ്ഥലത്ത് ഈ നാല് ബുദ്ധിജീവികൾ ഒരുമിച്ച് കൂടുന്നു. ബുദ്ധിജീവികൾ എന്ന് തന്നെ അവരെ പരിചയപ്പെടുത്തണം. അവരൊരുമിച്ച് കൂടിയിട്ട് ചർച്ച ചെയ്യാറ്. നമ്മുടെ ഈ ജനങ്ങളിൽ ചെയ്യുന്നതൊന്നും ശരിയല്ല. നമ്മൾ കല്ലുകൊണ്ടും മരം കൊണ്ടും മറ്റ് ലോഹങ്ങളെ കൊണ്ടും രൂപങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുക, എന്നിട്ട് അത് ദൈവമാണെന്ന് പറഞ്ഞ് പൂജിക്കുക. ഈ ലോകത്ത് എല്ലാം സൃഷ്ടിക്കുന്നത് അള്ളാഹു, എന്നിട്ട് ആ അള്ളാഹുവിനെ ആരാധിക്കാതെ ഈ നമ്മൾ നിർമ്മിച്ചുണ്ടാക്കുന്ന ഈ വസ്തുക്കൾക്ക് ആരാധിക്കുന്നത് തികച്ചും അബദ്ധമാണ്. നമ്മുടെ ജനങ്ങളിൽ ഒരു മാർഗത്തിലല്ല. ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ മാർഗം അവർ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഈ ചെയ്യുന്നതൊന്നും ശരിയായ രീതിയല്ല. അത് നാലാളും യോജിച്ചു. പക്ഷെ അടുത്ത ചോദ്യം,
എന്നാൽ എന്താണ് ശരി? ലോകത്താരാണ് ശരി ചെയ്യുന്നത്? അതിനവർക്ക് വ്യക്തമായ ഉത്തരമില്ല. അങ്ങനെ അവർ തീരുമാനിച്ചു, സത്യം അന്വേഷിച്ചുകൊണ്ട് നമ്മൾ രാജ്യത്ത് സഞ്ചരിക്കുക. അങ്ങനെ സത്യം അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിച്ച് 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 അതിൽപ്പെട്ട ഒരാളായ വറഖത്ത് ബിൻ നൗഫൽ, അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാം, അല്ലെങ്കിൽ റളിയല്ലാഹു എന്ന് പറയാനും പറ്റുന്ന മഹായോഗ്യനാണ്. അദ്ദേഹം ഷാമിന്റെ ഭാഗത്ത് പോയി ജൂതന്മാരും നസാറാക്കളുമാകുന്ന പണ്ഡിതന്മാരെ സമീപിച്ച് യഥാർത്ഥ തൗഹീദ് എന്താണ്, യഥാർത്ഥ ദീൻ എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുകയും അവരുടെ ഭാഷ സ്വായത്തമാക്കി ബൈബിൾ സ്വയം വായിച്ച് മനസ്സിലാക്കാൻ ഉള്ള പാണ്ഡിത്യം നേടുകയും ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളൊന്നും സ്വീകരിക്കാതെ അതിന്റെ ശരിയായ വശം ഭാഷ പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് ഒരുവനായ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നും, ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നുമുള്ള സന്ദേശത്തിൽ ഉൾക്കൊള്ളുകയും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന്റെ ദീനിൽ വിശ്വസിക്കുകയും ചെയ്ത് മക്കയിൽ വന്ന് അന്നത്തെ അടിസ്ഥാനത്തിൽ മുസ്ലിമായി ജീവിക്കുകയാണ്. അന്നത്തെ മുസ്ലിം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പുള്ള മുസ്ലിം ഈസാ നബി അലൈഹി സ്വലാമിന്റെ ശരിയായ ദീനാണ്. അങ്ങനെ അദ്ദേഹം സുറിയാനി ഭാഷയിൽ നിന്നും അറബിയിലേക്ക് ഈ ബൈബിൾ വിവർത്തനം ചെയ്യുകയുണ്ടായി. അങ്ങനെ സുറിയാനി വായിക്കാനും അത് അറബിയിൽ പരിഭാഷ ചെയ്യാനും കഴിവ് നേടിയ ഒരു പണ്ഡിതനായിരുന്നു. മറ്റവരെ പറ്റി നമ്മൾ വറഖത്ത് പിന്നെ ഉണ്ടായിരുന്ന ഒരാൾ ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷാണ്. അദ്ദേഹം എല്ലായിടത്തും അന്വേഷിച്ച് നടന്നു, പക്ഷെ ശരിയായ ദീൻ ഇന്ന് എവിടെയും ഇല്ല എന്ന് ചില പുരോഹിതന്മാർ അറിയിച്ചു കൊടുക്കുകയും നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പൊക്കോളൂ, നിങ്ങളുടെ നാട്ടിൽ തന്നെ സമീപകാലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സത്യമാർഗം പ്രചരിപ്പിക്കാനുള്ള പ്രവാചകൻ വരും, ആ പ്രവാചകന്റെ ആഗമനത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മറ്റെവിടെയും അന്വേഷിച്ച് നടക്കേണ്ട, നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ് അതുള്ളത് എന്ന് കേട്ട് ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് അവരെ പറയുന്ന ഒന്നും സ്വീകരിക്കാതെ തിരിച്ചു വന്നു, മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ജനങ്ങൾ ചെയ്യുന്നതൊക്കെ മാറി നിന്ന് കാണുകയല്ലാതെ അതിലൊന്നും ഭാഗവാക്കാകാതെ സത്യത്തിന്റെ പ്രവാചകൻ വരുന്നതും കാത്തിരുന്നു. ദൗർഭാഗ്യവശാൽ അദ്ദേഹം പിന്നീട് വലിയൊരു അബദ്ധത്തിൽ പോയി ചാടി. അത് വിഷയത്തിൽ ചരിത്രം എവിടെയൊക്കെ പോവും. ആട്ടെ, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഥവാ സൈനബാബിയുടെ മറ്റൊരു സഹോദരനാണ് ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിന്റെ സന്ദേശവുമായി വന്നപ്പോൾ ആദ്യം വിശ്വസിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്. അങ്ങനെ ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് ഭാര്യയായിരുന്നു ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു തആല, മക്കയിലെ നേതാവായിരുന്ന അബൂ സുഫിയാന്റെ മകൾ റംല റളിയല്ലാഹു തആല. അവർ രണ്ടുപേരും ഇസ്ലാമതം സ്വീകരിച്ചു, ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷും ബഹുമാനപ്പെട്ട റംല ബീവിയും. പക്ഷേ അബൂ സുഫിയാന്റെ അടുക്കലുണ്ടോ മുസ്ലിമായിട്ട് ജീവിക്കാൻ വല്ല നിവൃത്തിയും ഒരു രക്ഷയുമില്ല എന്ന നിലക്ക് തന്റെ ഈമാനും തൗഹീദും രക്ഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട റംല ബീവിയും ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷും കൂടി ഹബിഷയിലേക്ക് പോയി. സഹാബാക്കൾ ഹിജ്റ പോയ കൂട്ടത്തിൽ ഹബിഷയിൽ പോയി. ദൗർഭാഗ്യവശാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പ് തന്നെ സത്യാന്വേഷിയായി നടന്നിരുന്ന ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് ആ സത്യം കണ്ടെത്തിക്കുകയും അത് ബാഹ്യമായി ഉൾക്കൊള്ളുകയും ചെയ്ത് അതിന്റെ സംരക്ഷണത്തിന് എന്ന പേരിൽ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയടുത്തുനിന്ന് ഇദ്ദേഹം മദ്യത്തിന് അഡിക്റ്റായിപ്പോയി. മദ്യം അന്ന് ഇസ്ലാമിൽ ഹറാമാക്കിയിട്ടില്ലല്ലോ. അങ്ങനെ ഈ മദ്യത്തിന് അഡിക്റ്റായി അഡിക്റ്റായി അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ ശരിയായ നില തെറ്റി എന്ന് തന്നെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അദ്ദേഹത്തിന് തോന്നി ക്രിസ്തുമതാണ് ശരിയെന്ന്. അതിന്റെ കാലം കഴിഞ്ഞില്ലേ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് വരെയല്ലേയുള്ളൂ ക്രിസ്തുമതം. അബിഷായിൽ അന്നാണെങ്കിൽ മുഴുവൻ ക്രിസ്ത്യാനികളാ. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ദുർബല നിമിഷത്തിൽ തോന്നി, നേരത്തെ സത്യം അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഈ ക്രിസ്തുമതം സ്വീകരിക്കാതെ തിരിച്ചു പോകുന്ന മനുഷ്യൻ സത്യത്തിന്റെ യഥാർത്ഥ വെളിച്ചം കണ്ണിന്റെ മുന്നിൽ കണ്ടിട്ട് അള്ളാഹു ഹിദായത്ത് കൊടുക്കാതിരുന്ന വൃത്തിയില്ല, വേറെ ഒന്നുമില്ല എന്നൊരു കാരണം. അബിഷായിൽ ചെന്ന് അവസാനം നസറാനിയായി ഈ മദ്യത്തിന് അടിമപ്പെട്ട് തലക്ക് ലക്കില്ലാതെ അങ്ങനെ മരണപ്പെട്ടുക ചെയ്തു. വിധി അള്ളാഹുവിന്റെ ഖളാഇന്റെ അത്ഭുതം എന്നല്ലാതെ എന്താ പറയുക?
തികച്ചും ജാഹിലിയത്ത് കൊണ്ട് കൂരിട്ടായിരുന്ന മക്കയിൽ സത്യത്തിന്റെ വെളിച്ചം അന്വേഷിച്ച് ലോകം മുഴുവനും തേടിയപ്പോൾ ആ വെളിച്ചം നിങ്ങളുടെ കാൽക്കീഴിൽ മക്കയിലാണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വന്ന ആ വെളിച്ചം കാണാനും അതിൽ നിന്നിട്ട് ചെറിയൊരു കൈത്തിരി ബാഹ്യമായി കത്തിച്ചെടുക്കാനാണ് അങ്ങനെ പറയാൻ പറ്റൂ, ബാഹ്യമായി കത്തിച്ചെടുക്കാനും കഴിഞ്ഞെങ്കിലും ദീനന്റെ രക്ഷയ്ക്ക് വേണ്ടി നാടുവിട്ട അബിഷയിലെത്തിയപ്പോ നേരത്തെ ഉപേക്ഷിച്ചു പോന്ന ക്രിസ്ത്യാനികളുടെ നസ്രാനി മതം സ്വീകരിച്ച് കാഫറായി കള്ളു കുടിച്ച് സമനിലയിൽ മത്തായി മരിച്ചു പോവുകയും ചെയ്തു അയാൾ. എന്നാൽ ഉസ്മാൻ ഇബ്നു ഫൈരിസോ അത് അത് പഠിക്കണം. കാരണം നമ്മള് മൗലൂദ് ഓതുമ്പളേ സാധാരണ മൗലിദ് പറയാറുണ്ടല്ലോ, എന്ന് പറയുമ്പം കാല ഉസ്മാൻ ബിൻ ഉൽവൈരിസി എന്ന് പറയുമ്പോ ചില സാധുക്കളൊക്കെ റഹ്മത്തുള്ളാഹി അലൈഹിന്നോ റളിയല്ലാഹു അൻഹുന്നൊക്കെ പറയാൻ ശ്രമിക്കലുണ്ട്. അറിയാഞ്ഞിട്ടാണ്, എത്ര അറിയാഞ്ഞിട്ടാണ്. ഈ ഉസ്മാൻ ബിൻ ഉൽവൈരിസ് മോശപ്പെട്ട ആളൊന്നുമല്ല കേട്ടാ. ഈ ഉസ്മാൻ ബിൻ ഉൽവൈരിസ് ഈ ചിന്ത വരാനുണ്ടായ കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യജനനം നടന്ന സമയത്ത് ബിംബങ്ങൾ വീഴുന്നത് കണ്ടതാണ്. അയാളുടെ ചിന്ത നേരത്തെ തന്നെ ഇങ്ങനെ സത്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ പൂജകനാണ് കാരണം. അതിനിടയിൽ ഇയാൾക്ക് ഒരു ബോധോദയം, എന്താണിത് സംഭവിച്ചത്? ശരിക്കുള്ള ദൈവമാണോ എങ്കിൽ എന്താണ് ഈ താഴെ ഇടിഞ്ഞു പൊഴിഞ്ഞു വീഴുന്നത്? ദൈവം അല്ലേ, പിന്നെ ഇതിനെ പൂജിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹം ഈ സത്യാന്വേഷിയായി നാടുവിട്ടു. റോമാ ചക്രവർത്തിയുടെ സമീപത്തെത്തിയപ്പോൾ അതിബുദ്ധിമാനും ചിന്തകനും കാര്യശേഷി ഉള്ളവനുമായി ഉസ്മാൻ ഇബ്നു ഫൈരിസിനെ മനസ്സിലാക്കിയപ്പം റോമാ ചക്രവർത്തി അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ച് വേണ്ടതൊക്കെ കൊടുത്ത് ക്രിസ്തുമതത്തിൽ കൂട്ടി അങ്ങനെ ക്രിസ്ത്യാനിയായി റോമാ ചക്രവർത്തിയുടെ കീഴിൽ ജീവിക്കുകയും അങ്ങനെ അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്ത ആളാണ് ഉസ്മാൻ ഇബ്നു ഫൈരിസ്. എന്നാൽ യഥാർത്ഥ തൗറാത്തും ഇഞ്ചീലും അതിന്റെ സാക്ഷാൽ സ്രോതസ്സാവുന്ന ആ ഭാഷ പഠിച്ച് അതിൽ നിന്ന് സത്യം കണ്ടെത്തി നാട്ടിൽ തന്നെ തിരിച്ചു വന്ന് ജീവിക്കുന്ന ആളായിരുന്നു വറക്കത്ത് ബിൻ നൗഫൽ റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും ആ തിരുനബിയുടെ തിരുപ്പിറവിയെ സംബന്ധിച്ചും അവിടുത്തെ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ചുമൊക്കെ ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹു തന്റെ പിതൃ സഹോദരൻ പിതൃവ്യപുത്രനായ വറക്കത്ത് ബിൻ നൗഫലിൽ നിന്നിട്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ ഖദീജ ബിവി അദ്ദേഹത്തെ പോലെ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടില്ല. എങ്കിലും തന്റെ ജനത ചെയ്യുന്നത് തെറ്റാണെന്നും വിഗ്രഹാരാധന തികച്ചും അബദ്ധമാണെന്നും മനസ്സിലാക്കുകയും ഒരിക്കൽ പോലും വിഗ്രഹത്തിന് മുന്നിൽ തലകുനിക്കാതെ അന്തസ്സോടെ ജീവിക്കാൻ സൗഭാഗ്യം ലഭിക്കുകയും ചെയ്ത മഹദിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല. അങ്ങനെ ഈ വർഷം തോറും നടക്കുന്ന ഉത്സവത്തിൽ ഒരിക്കൽ ഒരു ജൂത പണ്ഡിതൻ കുറേ സ്ത്രീകൾ ഒന്നിച്ചു കൂടി നിൽക്കുന്നിടത്ത് ഈ ജൂത പണ്ഡിതൻ ഒരു പ്രഭാഷണം നടത്തുകയാണ്. ഓ മക്കയിലെ വനിതകളെ, ഈ നാട്ടിൽ സമീപ ഭാവിയിൽ ഒരു മഹാ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ലോകത്തെ മുഴുവനും സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ലോകത്തിന്റെ നായകനാവുന്ന ഒരു അന്ത്യപ്രവാചകനുണ്ട്. അത് ഈ നിങ്ങളുടെ നാട്ടിൽ നിന്നിട്ടാണ് ജനിക്കുന്നത് എന്നല്ല, അദ്ദേഹം ജനിച്ചു കഴിഞ്ഞു വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഔദ്യോഗിക പ്രവാചകത്വ ലഭ്യം സ്ഥാനലബ്ധി അധിക താമസിയാതെ നടക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ലോകത്തിന് മുഴുവനും വെളിച്ചം കാണിക്കാനുള്ള ഒരു മഹാപ്രവാചകൻ, ആ മഹാപ്രവാചകന് ഭാര്യയാകാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭാഗ്യം ലഭിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതി അവളായിരിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോ പല പെൺകുട്ടികളും ഇയാളെ കളിയാക്കുകയും ചിലരൊക്കെ അദ്ദേഹത്തെ കല്ലെറിയുകയും ഒക്കെ ചെയ്തു. നേരത്തെ തന്നെ വറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട പിതൃ സഹോദര പുത്രനിൽ നിന്നിട്ടും കേട്ട തൗഹീദിന്റെ വെളിച്ചം നമ്മുടെ നാട്ടിൽ താമസിയാതെ ഉദയം ചെയ്യാൻ പോകുന്നു എന്ന പ്രത്യേക വിവരമുള്ളതോടുകൂടി ഈ ജൂത പുരോഹിതന്റെ ഈ പ്രസംഗം കേട്ടപ്പോ
ഖദീജ റളിയല്ലാഹു തആലയുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ കൊളുത്തി വിരിക്കുന്നത് പോലെ. ആ ഭാഗ്യം എനിക്ക് ലഭിക്കുമോ? ലോകത്തിന് മുഴുവൻ വെളിച്ചം കാട്ടാനുള്ള അന്ത്യപ്രവാചകരെ ഭാര്യയാകുക, അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്യാൻ കഴിയുക, ആ വ്യക്തിത്വത്തിന്റെ കീഴിൽ ജീവിച്ചു മരിക്കുക, എന്തൊരു സൗഭാഗ്യമായിരിക്കും അത്. ആ മനസ്സിനെ അത് വല്ലാതെ സ്വാധീനിച്ചു ഈ ജൂതന്റെ പ്രഭാഷണം. നേരത്തെ തന്നെ ഈ പിതൃവിപുത്രനിൽ നിന്നിട്ടും കേട്ട വിവരങ്ങളും ഉള്ളു. അങ്ങനെ ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല എന്റെ മനസ്സിൽ ഇങ്ങനെ താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു അതിനിടയിൽ ബഹുമാനപ്പെട്ട മഹദിയവർഗളെ രണ്ടു പ്രാവശ്യം കല്യാണം കഴിച്ചു. അതീഖ് ഇബ്നു ആയിദ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, ഒരു വലിയ പ്രമുഖ വ്യാപാരിയായിരുന്ന അതീഖ് ഇബ്നു ആയിദ് കല്യാണം കഴിച്ചു. അതിൽ രണ്ട് കുട്ടികൾ ജനിച്ചു എന്നാണ് ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഒരു കുട്ടി. അതിനുശേഷം അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടുപോയി. അധികം പ്രായമുള്ള ആളായിരുന്നില്ല എങ്കിലും അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു. അങ്ങനെ തന്റെ ഭർത്താവിൽ നിന്നും വൈധവ്യം അനുഭവപ്പെട്ട ദുഃഖിതയായി ജീവിക്കുന്നതിനിടയിൽ വാപ്പയുടെ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടാമത് ഒരു വിവാഹത്തിന് കൂടി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ സമ്മതിച്ചു. അങ്ങനെ രണ്ടാമത് വീണ്ടും വിവാഹിതേ. അപ്പോഴൊക്കെ മനസ്സിന്റെ ഉള്ളിൽ താലോലിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, ഈ സത്യത്തിന്റെ വെളിച്ചവുമായി വരുന്ന ആ മഹാപ്രവാചകനെ കിട്ടിയെങ്കിൽ. പക്ഷേ അങ്ങേ എവിടെയാണുള്ളതെന്നൊന്നും അറിയില്ല, ഈ നാട്ടിൽ ഉണ്ടാകും എന്നാണ് കിട്ടിയിടത്തോളം വിവരം. ഏതായാലും ഉമ്മയുടെയും മാപ്പയുടെയും കടുത്ത നിർബന്ധത്തിന് വഴങ്ങി രണ്ടാമതും വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര രണ്ടാമതും വിവാഹിതയായി, അതിൽ രണ്ടു കുട്ടികളും ജനിച്ചു. അങ്ങനെ നാല്, ചില ചരിത്രങ്ങളിൽ കാണാൻ അഞ്ച്, അഞ്ച് എന്നുള്ളത് അധിക പ്രബലമായ ചരിത്രങ്ങളിലൊന്നുമില്ല. രണ്ടു കുട്ടികൾ ആദ്യം, പിന്നെ ഒരു കുട്ടി, ഇതാണ് കുറെ കൂടി പ്രബലമായ ചരിത്രം. ഏതായാലും മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു ഉറപ്പന്നെ രണ്ട് ഭർത്താക്കന്മാരിലായിട്ട്, അഞ്ച് കുട്ടികൾ ഉണ്ടായി എന്ന് പറയുന്ന ചില ചരിത്രമുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കിനി ഭർത്താവ് വേണ്ട, ഞാന് എന്റെ മക്കളെയും നോക്കി ഇങ്ങനെ ജീവിച്ചുകൊള്ളും എന്ന് വാശി പിടിച്ചു. ബുദ്ധി കൊണ്ടും തന്റെ ഇടം കൊണ്ടും പ്രാപ്തി കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും മക്കയിലെ പ്രത്യേകം എണ്ണപ്പെട്ട ശ്രദ്ധേയായ വ്യക്തിത്വങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു മഹദിയായിരിക്കുന്ന ഖദീജ റളിയല്ലാഹു അൻഹ. അതിസുന്ദരിയും നിറഞ്ഞു നിൽക്കുന്ന യൗവനത്തിന്റെ ഉടമയും, ബുദ്ധി കൊണ്ടും തന്റെ ഇടം കൊണ്ടും ഏതൊരു പുരുഷനെയും കീഴടക്കാൻ മാത്രം കഴിവുള്ളവരുമായ ആ മഹദി, അവരെ ഭാര്യയായി കിട്ടാൻ നക്കയിലുള്ള എല്ലാ ചെറുപ്പക്കാരും പലപ്പോഴും ആഗ്രഹിച്ചതാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഖലാ എന്ന് പറയാം, ഉമ്മ വളരെയേറെ നിർബന്ധിച്ചു, വാപ്പ അതിലേറെ നിർബന്ധിച്ചു. മോളെ, എനിക്ക് അങ്ങേറ്റം പ്രായമായി, നീ ഒരു പുരുഷന്റെ കൂടെ ഒന്നിച്ച് മാന്യമായി ജീവിക്കുന്നത് കണ്ടെനിക്ക് മരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് അതുപോലും, വാപ്പ എനിക്ക് നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കല്ല, എനിക്കിനി ഒരു വിവാഹ ജീവിതം വേണ്ട, മക്കളായല്ലോ രണ്ടു മൂന്ന് മക്കളല്ലേ, അവരെ നോക്കി ഞാൻ ഇങ്ങനെ ജീവിച്ചു കൊള്ളും, വാപ്പ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒന്ന് വിവാഹിതയായി കാണാൻ ഭാഗ്യം ലഭിക്കാതെ ആ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു. ഹുവൈലിദ് മരണപ്പെട്ടു. പിതൃവ്യനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചു കൊടുത്തത് എന്നാണ് പ്രബലമായ അഭിപ്രായം. ചില ആളുകൾ പറയുന്നത് ഹുവൈലിദ് തന്നെയാണ്, പക്ഷെ അതത്ര ശരിയല്ല. ചരിത്രം പരിശോധിച്ചാലും അറിയാം, ഹുവൈലിദിന്റെ മരണത്തിന് ശേഷമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത്. ആട്ടെ, ചുരുക്ക, എല്ലാവർക്കും അറിയുന്ന ചരിത്രമായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴൊക്കെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ അന്ത്യപ്രവാചകനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പല ലക്ഷണങ്ങളും സംസാരത്തിലും സ്വഭാവത്തിലും ശൈലിയിലും പെരുമാറ്റത്തിലുമൊക്കെ പ്രത്യേക വ്യക്തിത്വം നിലനിർത്തുന്ന അൽ അമീനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു തആല എന്ന വലിയ കച്ചവടക്കാരിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതൊന്ന് പഠിക്കേണ്ടതുണ്ട്. വലിയ കച്ചവടക്കാരിയാണെന്ന് പറഞ്ഞാൽ ഖദീജ ബീവി വലിയ ഷോപ്പ് തുറന്നു വെച്ച് അതിലെ ജനറൽ മാനേജറായിട്ട് ഓഫീസിൽ ഇരിക്കുകയല്ലായിരുന്നു, മറിച്ച് ലാഭക്കൂറ് കച്ചവടം എന്ന് പറയുന്ന പിൽക്കാലത്ത് കിറാവ് എന്ന പേരിലാണ് അത് അറിയപ്പെടുക. ഇസ്ലാമിൽ കിറാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലാഭക്കൂറ് കച്ചവടം. ഈ ലാഭക്കൂറ് കച്ചവടത്തിന്റെ സ്വഭാവം, ഒരു വ്യക്തി അല്ലെങ്കിൽ ചില വ്യക്തികൾ പണം മുടക്കി
മറ്റ് ചില ആളുകളെ കച്ചവടത്തിനേൽപ്പിക്കുന്നു. അവര് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് വസ്തുക്കൾ വാങ്ങി വിറ്റ് കച്ചവടം അവർ നടത്തുന്നു. ലാഭം പരസ്പരം പങ്കുവെക്കുന്നു. നേരത്തെ ഉണ്ടാക്കിയ വ്യവസ്ഥ പ്രകാരം ലാഭം പരസ്പരം പങ്കുവെക്കുന്നു. ഇതിന് മുബാറബ എന്ന് പറയാറുണ്ട്. അതോടുകൂടി തന്നെ ഖിറാവ് എന്നും പറയും. ഇതായിരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിന്റെ കച്ചവട ശൈലി. നല്ല മക്കയിലെ അറിയപ്പെട്ട വിശ്വസ്തരും കച്ചവടത്തിൽ കഴിവ് തെളിയിച്ചവരുമായ ആളുകൾക്ക് പണം മുടക്കി കൊടുക്കും. അവർ ഷാമിൽ പോയിട്ടും അതുപോലെ തന്നെ യമനിൽ പോയിട്ടും മറ്റ് പല സ്ഥലങ്ങളിലും പോയി ചരക്ക് മക്കയിൽ ചരക്ക് ശേഖരിച്ച് അവിടെ കൊണ്ടുപോയി വിൽക്കുകയും അവിടുന്ന് ചരക്കുകൾ ശേഖരിച്ച് മക്കയിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ഇങ്ങനെ ഉക്കാവിൽ കൊണ്ടുപോയി വിൽക്കുകയും ഇങ്ങനെ ചന്തകളിലും വിദേശ രാജ്യങ്ങളിലും വിൽപ്പനയും അതുപോലെ തന്നെ വാങ്ങലും കൊടുക്കലുമാവുന്ന കയറ്റുമതി ഇറക്കുമതി കച്ചവടങ്ങൾ ചെയ്യും. എന്നിട്ട് നേരത്തെ വ്യവസ്ഥ ചെയ്തതനുസരിച്ചുള്ള ലാഭം പരസ്പരം പങ്കുവെക്കും. ഇങ്ങനെയാണ് ഖദീജ റളിയല്ലാഹു തആലയുടെ കച്ചവടം. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സായപ്പോഴേക്ക് നാട്ടിലെല്ലാവർക്കും സുപരിചിതനായി. ലോകത്തെ ഏറ്റവും വലിയ വിശ്വസ്തനെന്നും വ്യക്തിത്വം കൊണ്ടും പ്രാപ്തി കൊണ്ടും സത്യസന്ധത കൊണ്ടും തുല്യതയില്ലാത്ത ആളാണെന്നും പോരൊക്കെ അറിയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയുടെ സഹോദരിയുണ്ട് ഹാല. അവർക്കും ഉണ്ട് ചെറിയ കച്ചവടമൊക്കെ. പക്ഷേ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹുവിനെ പോലെ അത്ര വലിയ കച്ചവടക്കാരനല്ല. അങ്ങനെ ആദ്യം ഈ ആലയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മറ്റൊരു കൂട്ടുകാരനെയും കൂട്ടി കച്ചവടത്തിന് വിടുന്നത്. അത് സൂക്കുക്കാവിലേക്കാണ് പോയത്. ഈ ഉക്കാവിൽ പോയി കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അതൊരു വൻ വിജയമായിരുന്നു കച്ചവടം. അപ്പോ ആലക്ക് തോന്നി ഇദ്ദേഹത്തെ നമുക്ക് വളർത്തിയെടുത്താൽ വലിയൊരു വ്യാപാര ശൃംഖല തന്നെ വളർത്തിയെടുക്കാൻ കഴിയും. പക്ഷേ എനിക്കതിന് സാമ്പത്തികമായ ശേഷിയില്ല. അങ്ങനെ അവരാണ് തന്റെ സഹോദരിയാവുന്ന ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്രയോട് പറയുന്നത്, നമ്മളെ അല്ലമീനില്ലേ വിദഗ്ധനായ കച്ചവടക്കാരനാണ്, അദ്ദേഹത്തെ കച്ചവടത്തിന് വിട്ടാൽ അതൊരു സംഭവമായിരിക്കും. എനിക്ക് കൂടുതൽ കാശ് മുടക്കി കച്ചവടം ചെയ്യാൻ കഴിയില്ലല്ലോ, നിനക്കത് കഴിയും, നീ വേണമെങ്കിൽ അങ്ങനെ ശ്രമിച്ചാൽ നല്ല വിജയമായിരിക്കും എന്നറിഞ്ഞപ്പോ ഖദീജ റളിയല്ലാഹു തആലയ്ക്ക് നേരത്തെ തന്നെ ചില സൂചനകളൊക്കെ ഉണ്ട്. അതായത് ഈ കിട്ടിയ വിവരം വെച്ചുകൊണ്ട് ഈ അല്ലമീൻ തന്നെ ആവുമോ ഈ അന്ത്യപ്രവാചകൻ എന്നൊരു പ്രതീക്ഷയും അവർക്കുണ്ട് മനസ്സിൽ. അങ്ങനെ ആളെ അയച്ചുകൊണ്ട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തന്റെ കൂട്ടുകാരനെയും വിളിപ്പിച്ചു. വിളിപ്പിച്ച് നബി തങ്ങൾ ചെന്നപ്പം പറഞ്ഞു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹു, പിതൃവ്യ പുത്ര, ഞാൻ ധാരാളം ആളുകളെ കച്ചവടത്തിന് അയക്കാറുണ്ട്. നിങ്ങൾ കച്ചവടത്തിന് പോകുന്നെങ്കിൽ, ഷാമിലേക്ക് പോകുന്ന കച്ചവട സംഘമുണ്ട്, ഈ കച്ചവട സംഘത്തിൽ നിങ്ങൾ പോകുന്നെങ്കിൽ ഞാൻ കച്ചവടത്തിന് വേണ്ട മുടക്ക് ധനം ഞാൻ തരാം. എല്ലാ മറ്റുള്ള കച്ചവടക്കാർക്കൊക്കെ കൊടുക്കുന്നതിൻ്റെ ഡബിൾ ലാഭവീതം നിങ്ങൾക്ക് തരികയും ചെയ്യാം, നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്നെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുക, ജീവിക്കാൻ മാർഗമില്ലാതെ ആട് മേയ്ക്കുന്ന ചെറിയ കുട്ടിപ്രായം കഴിഞ്ഞും ചെയ്തു. മക്കയിലാണെങ്കിൽ മറ്റൊരു തൊഴിൽ എന്ന് പറയണമെങ്കിൽ പിന്നെ കച്ചവടമുള്ളൂ, കച്ചവടത്തിന് മുടക്കാനുള്ള കൈവശത്തിന് കാശൊന്നും ഇല്ലല്ലോ. അങ്ങനെ സന്തോഷപൂർവ്വം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്വീകരിച്ചു. അങ്ങനെ ഷാമിലേക്ക് പുറപ്പെടുമ്പോൾ അദ്ദേഹം റളിയല്ലാഹു തആല ഇവിടെ കച്ചവടമല്ല അവരുടെ ലക്ഷ്യം, മറിച്ച് ഈ പ്രതീക്ഷിക്കപ്പെടുന്ന ആ മഹാവ്യക്തിത്വം ഇവിടുന്ന് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തലായിരുന്നു. അതിനുവേണ്ടി തന്റെ ഭൃത്യന്മാരിൽ അതിബുദ്ധിമാനവും കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിവുള്ളവനുമായ മൈസറ എന്ന പേരിൽ ഒരു ഭൃത്യനുണ്ടായിരുന്നു ഖദീജ റളിയല്ലാഹു തആല. അദ്ദേഹത്തെ കൂടെ വിട്ടു. എന്തിനാണ്? അല്ലമീന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം, പരിചരണങ്ങളൊക്കെ ചെയ്യണം, ഒരിക്കലും അദ്ദേഹം വിഷമിക്കാൻ ഇടവരരുത്. മാത്രമല്ല ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് വരെയുള്ള എല്ലാ ചലനങ്ങളും സസൂക്ഷ്മം ശ്രദ്ധിക്കണം എന്ന് മൈസറത്തിനെ ചത്തം കെട്ടുകയും ചെയ്തു. അങ്ങനെ കച്ചവടത്തിന് പോയി. ആളുകൾ ധാരാളമുണ്ട്. അങ്ങനെ കച്ചവടത്തിന് പോയി. ബുസ്രയിലെത്തിയപ്പോ, ഷാമിലെ ബുസ്രയിലെത്തിയപ്പോ അവര് കച്ചവടം ടൗണിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയടുത്ത് പട്ടണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരു കൊച്ചു മഠത്തിൽ ആരാധന നടത്തുന്ന ഒരു ക്രിസ്തീയ പുരോഹിതനുണ്ട്. അതിന്റെ മുമ്പ് പല പ്രാവശ്യം അവിടെ കച്ചവട സംഘം വന്നതാണ്. അവരെ ആരും ശ്രദ്ധിക്കാറില്ല, ആരും നോക്കാറുമില്ല. അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി വന്നു. മൈസൂർ തന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് ചോദിച്ചു,
മൈസറത്ത് പലപ്പോഴും ഖദീജ ബീവിയുടെ കച്ചവട സംഘത്തിൽ ഉണ്ടാവാറുണ്ട്. അദ്ദേഹത്തെ അവർക്കൊക്കെ അറിയാം. മൈസറത്തിനെ വിളിച്ചുകൊണ്ട് സ്വകാര്യമായി അന്വേഷിച്ചു, മൈസറ നിങ്ങളുടെ കൂടെയുള്ള ഒരു യുവാവുണ്ടല്ലോ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് എന്നാണ് ഞങ്ങൾ ചോദിക്കുക. ആ അതെ, അദ്ദേഹം ആരെ മോനാണ്? അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. ഏയ്, അബ്ദുൽ മുത്തലിബിന്റെ മോനല്ല. അപ്പൊ തിരുത്തി പറഞ്ഞു, അബ്ദുൽ മുത്തലിബിന്റെ മോന്റെ മോനാണ്. എന്നാൽ ആ മനുഷ്യനെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്ന് വിളിക്കുമോ? അങ്ങനെ മൈസറത്ത് ഒന്ന് വിളിച്ചു, ചെന്ന് കണ്ട് അടുത്തല്ലോടെ നോക്കി കഴിഞ്ഞു. പിന്നെ മൈസറത്തിനോട് പറഞ്ഞു, ഞങ്ങളുടെ വേദത്തിൽ അവസാനം വരുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ എല്ലാ ലക്ഷണവും അദ്ദേഹത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈച്ചട്ടക്ക് ബാക്കിലായി ഒരു ചെറിയ മൊഴിയുണ്ട്, അന്ത്യപ്രവാചകത്വത്തിൻ്റെ അടയാളമാണത്. അദ്ദേഹത്തിൻ്റെ കണ്ണിന് എപ്പോഴും ഒരു ഇളം ചുമപ്പുണ്ടാവും, അത് ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രവാചകന്റെ ലക്ഷണമാണ്. മാത്രമല്ല, അദ്ദേഹം എവിടെ സഞ്ചരിക്കുമ്പോഴും വെയിൽ ചൂടായാൽ ഒരു കാർമേഘം കൊണ്ടൊരു കുട പോലെ തലക്ക് മുകളിൽ ഉണ്ടാവും, വെയിലിന്റെ ചൂടറിയിൽ അനുഭവപ്പെടില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ കല്ലുകളും മരങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കതറിയാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനം വരുന്ന ആ ലോകാനുഗ്രഹി ആയ പ്രവാചകൻ ഇദ്ദേഹമാണ് എന്നാണ് വേദപ്രകാരം ഞാൻ മനസ്സിലാക്കിയത്. ഈ കാര്യം കൃത്യമായും മൈസറത്ത് ശ്രദ്ധ വെച്ചു. പിന്നെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് വെയിൽ ചൂടായാൽ കാണാ, ബാക്കിയുള്ളവർക്കൊക്കെ ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും നിൽക്കുന്നിടത്തായാലും വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഒരു കൊട പിടിച്ചതുപോലെ ഒരു കാർമേഘം കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. അത് കഴിഞ്ഞ് ബുസറ പട്ടണത്തിലെത്തി, കച്ചവടത്തിന് അവിടെ വലിയ പുരോഹിതന്മാരുണ്ട്. അവരിൽപ്പെട്ട രണ്ട് പുരോഹിതന്മാർ വന്നു, സാധനം വിൽക്കുന്നു ചോ വിൽക്കുന്നു, എന്ത് വില തരണം എന്ന് വെച്ചു. എന്ത് വില തരണം? അത് കുറേ ചോദിച്ചു, കുറയില്ല എന്നാണ്. എന്നാ സത്യം ചെയ്യണം എന്നാണ്. ആ സത്യം ചെയ്യാം, അള്ളാഹുവാണ് സത്യം, അതിൽ താഴെയുള്ള സംഖ്യയ്ക്കാണ്. അങ്ങനെയല്ലേ വേണ്ടേ? അങ്ങനെയല്ല, നിങ്ങൾ മക്കാരല്ലേ? അതേ, ഞാൻ മക്കാരാണ്. അതുകൊണ്ട് മക്കാർ സാധാരണ ഞങ്ങളോട് സത്യം ചെയ്യുക, ലാത്ത അഴുസയാണ് സത്യം എന്നാണ്. അങ്ങനെ സത്യം ചെയ്യണം എന്നാണ്. ഇതൊക്കെ ആര് കേൾക്കുന്നത്? മൈസറത്ത് കേൾക്കുന്നുണ്ട് ഇവർ പറയുന്നത്. സസ് പരിചാരകനാണല്ലോ. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവിൽ ഈ ലാത്ത അഴുസയോട് എനിക്കുള്ളതുപോലെ ഒരു വസ്തുവിനോട് വെറുപ്പില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ആ വസ്തുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് സാധനം വേണോ, സത്യം ചെയ്യണോ, ഞാൻ അള്ളാഹുൽ സത്യം ചെയ്യുന്നതിനപ്പുറം എന്നോട് പറയരുത്. അവർ പിന്നെ തർക്കിക്കാനൊന്നും നിൽക്കാതെ പറഞ്ഞ വിലക്ക് സാധനം വാങ്ങി, സാധനം വിറ്റുപോയി. മറ്റുള്ളവരുടെയൊക്കെ കച്ചവടം കഴിയുന്നതിന് മുമ്പ് ചരക്ക് പ്രതീക്ഷിച്ചതിലും ഇരട്ടി വിലക്ക് വിറ്റുപോയി. ഇതും പ്രത്യേകമായി മൈസറത്ത് ശ്രദ്ധ വച്ചു. പിന്നീട് തിരിച്ച് കൊണ്ടുവരേണ്ട ചരക്കുകൾ അതും വളരെ വേഗത്തിൽ വാങ്ങാൻ കഴിഞ്ഞു. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കുന്നു, ഓരോ നീക്കത്തിലും വെയിൽ ചൂടായാൽ ഒരു കൊട പിടിച്ചതുപോലെ ഒരു മേഘം ഇങ്ങനെ കൂടെ സഞ്ചരിക്കുന്നതായി. കച്ചവട സംഘം തിരിച്ചു വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, തൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവരും വീട്ടിന്റെ മട്ടുപ്പാവിൽ മച്ചിൻ പുറത്ത് കയറി നിന്നു. എന്നാ ഇവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന യാത്ര സംഘം, അവരുടെ കച്ചവട സംഘമാണല്ലോ വരുന്നത്. അവിടെ നേരിട്ട് തന്നെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ കാണുകയുണ്ടായി. ഒരു കാർമേഘം ഒരു കൊട പിടിച്ചതുപോലെ ഇങ്ങനെ സഞ്ചരിച്ചു വരുന്നു. അങ്ങനെ കച്ചവടം കഴിഞ്ഞു തിരിച്ചു വന്നു, കണക്ക് കൂട്ടി നേരത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ ഡബിള് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, അതിന്റെ ഡബിളായിട്ട്, അഥവാ നാലരട്ടി, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ നാലരട്ടി ലാഭവീതം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് കൊടുത്തുവിട്ടു. എന്നിട്ട് മൈസറത്തിനോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. മൈസറത്ത് ഇവിടെ നിന്ന് പുറപ്പെട്ടയിടം മുതൽ ഉണ്ടായ അനുഭവങ്ങൾ, അതിൽ ഈ പുരോഹിതന്മാരുടെ വാക്ക്, കച്ചവടത്തിന് വന്ന ആളുകൾ സത്യം ചെയ്യിച്ചത് തുടങ്ങി എല്ലാം കൃത്യമായി ഒന്നും വിടാതെ തന്റെ യജമാനത്തിയോട് വിവരിച്ചു കൊടുത്തപ്പോൾ ഏകദേശം ഒരു 95% ഈ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ അന്ത്യപ്രവാചകൻ ഈ അൽ അമീൻ തന്നെയാണ് എന്നുള്ള ബോധ്യം ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയ്ക്ക് വന്നു. എന്നാൽ പണ്ട് ജൂതപുരോഹിതന്റെ പ്രസംഗത്തിൽ കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായെങ്കിൽ എന്ന ആഗ്രഹമാണല്ലോ, അതിപ്പോ ഞാൻ എങ്ങനെ പറയാൻ പറ്റുമോ? ആരാ പറയാം? പാപ്പ നേരത്തെ മരിച്ചുപോയി. പിന്നെ ഇതുവരെ ഉമ്മാനോടും പാപ്പാനോടും ഒന്നും ഇനിയൊരു വിവാഹം വേണ്ട, കല്യാണം കഴിക്കുന്നില്ല
ഇനി കുട്ടികളിൽ നോക്കി ജീവിച്ച് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അടങ്ങി നിൽക്കുകയാണല്ലോ. ഇനി അവരോട് പോയിട്ട് പറയാൻ പറ്റുമോ എനിക്ക് പ്രിയപ്പെട വേണമെന്ന്? അതൊരു ഐബ്. ഇനി എന്ത് ചെയ്യും? അവരുടെ മനസ്സിനെ വല്ലാതെ മതിച്ചുകൊണ്ടിരുന്നു. ഇനി ഒരിക്കൽ ഒന്ന് ചിന്തിച്ച് കാത്തു നിൽക്കാൻ എന്തായാലും പറ്റില്ല. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ആരെ ഇതിൽ ഇറക്കണം? കാരണം അതാ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് പറയില്ല, കാരണം അതിന്റെ സാഹചര്യം അവിടെ ഇല്ല. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ മക്ക ഭരിക്കാൻ പറ്റുന്ന അത്രയും വലിയ പണക്കാരി, വലിയ വർത്തക പ്രമുഖ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലോ വളരെ പാവപ്പെട്ട, പിതാവ് നേരത്തെ തന്നെ മരിച്ചു പോയതുകൊണ്ട് പിതാമഹന്റെ സ്വത്തൊന്നും അനന്തരാവകാശമായി ലഭിച്ചില്ല. അതിന്റെ പുറമെ സ്വന്തം പിതാവാണെങ്കിൽ 24 വയസ്സായപ്പോഴേക്ക് അവർ മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന് സ്വത്തൊന്നും ഇല്ല. അങ്ങനെ ഒരു ചെറിയ ചെറ്റക്കുടിലും ഒരു ഉമ്മയുമ്മൻ എന്ന് പറയുന്ന പോറ്റി വളർത്തിയ ഉമ്മാന്റെ സ്ഥാനത്തുള്ള ഒരു അടിമ സ്ത്രീയും അല്ലാതെ സ്വത്തായി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു ഊഹിക്കുക പോലും ചെയ്യുന്നില്ല. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള ഒരു വിവാഹ ബന്ധം. അതിന്റെയൊക്കെ പുറമെ നേരത്തെ രണ്ട് ഭർത്താക്കന്മാർ വിവാഹം കഴിച്ചവരാണ്, അതിൽ സന്താനങ്ങൾ ജനിച്ചവരുമാണ്, തന്റെ ഉമ്മയാകാൻ പ്രായമുള്ളവരുമാണ്. കാരണം 25 വയസ്സാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്നേക്ക് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സായിരുന്നു. 15 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി പ്രസവിക്കുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി പ്രസവിക്കുകയാണെങ്കിൽ, കൃത്യമല്ല 25 വയസ്സുള്ള ഒരു കുട്ടി 40 വയസ്സുള്ള ഉമ്മാക്ക് ഉണ്ടാവാൻ ഇന്നും സർവ്വസാധാരണമാണ്. അപ്പൊ സ്വന്തം ഉമ്മയാകാനുള്ള പ്രായമുണ്ട്, നേരത്തെ രണ്ട് ഭർത്താക്കൾ വിവാഹം കഴിച്ച് അതിലൊക്കെ സന്താനം ജനിക്കുകയും ചെയ്ത, അതിലൊക്കെയേറെ നാട്ടിലെ അറിയപ്പെട്ട ഏറ്റവും വലിയ പണക്കാരിയും കച്ചവടക്കാരിയുമായ അവരോട് ഇങ്ങനെ ഒരു കല്യാണം, തങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഊഹം പോലും വന്നിട്ടില്ല, കുടുംബത്തിലും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. പക്ഷെ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സ് ഇതിലൊന്നുമല്ല, തന്റെ പ്രായമോ സാഹചര്യമോ സാമ്പത്തിക സ്ഥിതിയോ ഇതൊന്നും അവർക്ക് പ്രശ്നമില്ല. മറിച്ച് നേരത്തെ തന്റെ പിതൃവ്യപുത്രനിൽ നിന്നിട്ട് കേട്ടത് മാത്രമല്ല, ജൂത പുരോഹിതൻ പ്രത്യേകം പറഞ്ഞ അന്ത്യപ്രവാചകന്റെ പത്നിയായി അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാൽ രണ്ടു ലോകത്തും അവരാണ് വിജയി എന്ന് പറഞ്ഞ ആ ഭാഗ്യം കിട്ടാൻ എനിക്ക് എന്ത് മാർഗം, ഞാൻ അതിനെന്ത് വഴിയാണ് സ്വീകരിക്കേണ്ടത്? ഇത് അവരെ മതിച്ചുകൊണ്ടിരുന്നു. രാവും പകലും ആ ചിന്തയല്ലാതെ മറ്റെല്ലാ ചിന്തയും വിട്ടുപോയൊരു പ്രത്യേക സാഹചര്യം. ഇതിനൊരു പോംവഴി കണ്ടെത്തണമല്ലോ. ഇൻഷാല്ലാഹ് ആ ഭാഗം നാളെ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ മനുഷ്യവർഗത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹാവ്യക്തിത്വമാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ. ആ ബന്ധം എങ്ങനെ തുടങ്ങി, അത് വളർന്ന് വികസിച്ച് പന്തലിച്ച് എവിടെ വരെ എത്തി, ഒരു വിശദമായ പഠനം അർഹിക്കുന്ന വിഷയമാണ്. പക്ഷേ അധികം നീട്ടി പറയാൻ നമ്മൾക്ക് സമയവും സൗകര്യവും ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ നീട്ടാതെ ചുരുക്കി ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൂടെ ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ നമുക്ക് പരിചയപ്പെടാം. അള്ളാഹു തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇഹ പര ജീവിതം വിജയപ്രദമാക്കി തെരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നാട്ടിൽ നിന്ന് ലൈവ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെച്ച് മുറിച്ചതാണ് ലൈവ്. ഭംഗിയുള്ള നല്ല ലൈവ് ഉണ്ടെങ്കിൽ ഉടനെ ലൈവിലേക്ക് കൊടുക്കുക എന്നുണർത്തി തൽക്കാലം ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വളരെ അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ചോദിക്കുന്നതുകൊണ്ട് കേടില്ല, പക്ഷേ ലൈവ് ഉണ്ടെങ്കിൽ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ മാത്രം ചോദ്യോത്തരത്തിന് മുതിർന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ലാഹ് നമുക്ക് തുടർന്ന് നാളെയോ ചർച്ച ചെയ്യാമല്ലോ. ഇൻഷാല്ലാഹ് ഞാൻ മൈക്ക് കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും ഉസ്താദ്. എനിക്കൊരു ചെറിയ കാര്യം അറിയാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുടി കറുപ്പിക്കുന്നതിനെ പറ്റി ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. മൈലാഞ്ചി, കറുത്ത മൈലാഞ്ചി ഇട്ട് മുടി കറുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ അശുദ്ധി ഉള്ള കുളി ശരിയാവുമോ, അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉസ്താദിനോട് ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കുളിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ കറുത്ത ചായം കൊടുക്കുന്നത് ഷാഫി മദ്ഹബ് അനുസരിച്ച് ഹറാമാണെന്ന. പുരുഷന്മാർക്കാണെങ്കിലും
സ്ത്രീകൾക്കാണെങ്കിലും കറുപ്പ് ചായം കൊടുത്തുകൊണ്ട് മുടി കറുപ്പിക്കുന്നത് ഹറാമാണെന്നാണ് ഷാഫി മദ്ഹബ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിരോധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അപ്പ ഇസ്ലാമത വിശ്വസിച്ചപ്പം നിരച്ച് വെളുത്ത് താടിയും മുടിയും എല്ലാം തുമ്പപ്പൂ പോലെ വെളുത്തിരുന്നു എന്ന് ഹദീസ് കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വയ്യുറു ഷൈബത്തുഹു വജ്തനിബു സവാദ്, ആ നിരച്ച മുടി നിറം കൊടുത്തുകൊണ്ട് ആ നിരപ്പ് നിറം മാറ്റണം, പക്ഷേ കറുപ്പ് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പ്രത്യേകം ഉണർത്തി. ഈ ഹദീസിന്റെയും ഇതുപോലെയുള്ള കറുപ്പ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ കറുപ്പ് ചായം ഉപയോഗിക്കുന്നത് ഹറാമാണ് എന്നാണ് ഷാഫി മദ്ഹബ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ പ്യുർ കറുപ്പല്ലാത്ത മറ്റ് കളറുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ബ്രൗൺ കളർ, കാപ്പി കളർ, കാപ്പി കളർ കൊടുത്താലും ദൂരെ നിന്ന് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ കറുപ്പാണെന്ന് തോന്നും, പക്ഷെ അതുകൊണ്ട് കേടില്ല, സൂക്ഷിച്ച് നോക്കിയാൽ നിറം വ്യത്യാസപ്പെട്ടറിയും. ഏതായാലും ബ്രൗൺ കളറായാലും ചുമപ്പ് കളറായാലും മറ്റ് കളറുകളായാലും മൈലാഞ്ചിയുടെ കളർ കൊണ്ട് കുളി സഹിയാകാതിരിക്കില്ല, കുളി സഹിയാവുന്നതിന് തടസ്സമല്ല, കാരണം അതിന് തടിയില്ല, നിറം മാത്രമേ ഉള്ളൂ എന്നാ. പക്ഷെ കറുപ്പിന് ഇങ്ങനെ തകരാറുണ്ട്, കറുപ്പ് ഷാഫി മദ്ഹബ് അനുസരിച്ച് കറുപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറുപ്പ് ചായം കൊടുക്കുന്നതിനെ വിരോധിച്ചുകൊണ്ട് സഹിയായ ഹദീസ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിന്റെ മർമ്മം അല്ല, കുളി സഹിയാവുന്നു, കുളിക്ക് കേടില്ല, പക്ഷേ കറുപ്പ് ഒഴിവാക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ബ്രൗൺ കളർ ഉപയോഗിച്ചോളൂ, എന്നാൽ അത്യാവശ്യം ഒരു ചെറിയ കറുപ്പിന്റെ നിറം കിട്ടുകയും ചെയ്യും, ഹറാമിന്റെ കുറ്റത്തു നിന്ന് ഒഴിവാവുകയും ചെയ്യും, അതോടുകൂടി ഉദു സഹിയാവുന്നതിനും കുളി സഹിയാവുന്നതിനൊന്നും അത് പ്രശ്നം ഉണ്ടാവുന്നതുമല്ല. ഓക്കെ, കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഉസ്താദ്, ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഉസ്താദ് പറഞ്ഞ ഒരു വിഷയത്തിൽ നിന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് മുലയൂട്ടിയ ആമിന ബീവിയെ കുറിച്ച് കേട്ടു, അതിൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണ്. ആമിന ബീവിയുടെ മുലയിൽ പാലില്ലാത്തത് കൊണ്ടാണോ, അന്നത്തെ ആ സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ഉസ്താദിൽ നിന്ന് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അവിടെ ഒരു ഒരു റിസ്കാല് വന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അത് അന്ന് തന്നെ പറഞ്ഞിരുന്നു, ആയിക്കോട്ടെ, ഒന്നുകൂടി ഉണർത്തി തരാം. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മുലപ്പാല് ഇല്ലാത്തത് കൊണ്ടോ പാല് കൊടുക്കാൻ അവർ സന്മനസ് കാണിക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ആ ബർക്കത്തിന് വേണ്ടി മൂന്ന് ദിവസം ആമിന ബീവി റളിയല്ലാഹു തആല തന്നെയാണ് മുല കൊടുത്തത്. പിന്നെ 15 ദിവസം ആകുന്നത് വരെ ഉമ്മൈമൻ റളിയല്ലാഹു തആലയും മുല കൊടുത്തു. പിന്നീട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അന്ന് മക്കയിലും പരിസരത്തും ഉണ്ടായിരുന്ന ഖുറൈശി ഗോത്രങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു മക്കളെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ശുദ്ധ അറബി ഗോത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ അരികെ മുല കൊടുക്കാൻ കൊടുത്തുവിടുക എന്നത്. അതിന്റെ പിന്നിൽ അവർ ഉദ്ദേശിച്ചിരുന്നത് മുഖ്യമായി രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു. ഒന്ന്, പട്ടണം പൊതുവെ അന്തരീക്ഷം മലിനമായിരിക്കും, പട്ടണത്തിന്റെ തിരക്കും ഇടപഴക്കും കൂട് കാരണം അന്തരീക്ഷം പൊതുവെ ശുദ്ധി കുറവായിരിക്കും. അപ്പൊ ആരോഗ്യപരമായ കുട്ടിയുടെ വളർച്ചയ്ക്ക് സഹായകം ശുദ്ധമായ അന്തരീക്ഷമുള്ള ദൂരദിക്കുകളിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ കുട്ടികൾ വളരുന്നതാണ്. അത് ഉയർന്ന കുടുംബങ്ങളുടെ സ്വഭാവമാണത്. അതിൽപ്പെട്ട ഏറ്റവും വലിയ ഉയർന്ന കുടുംബമായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. അപ്പൊ കുട്ടിയുടെ നല്ല ആരോഗ്യപൂർണമായ വളർച്ചയാണ് അതുകൊണ്ട് ഒരു ലക്ഷ്യം. അതിനേക്കാളേറെ മുഖ്യമായും അവർ ലക്ഷ്യം വെച്ചിരുന്നത് ഈ ടൗണുകൾക്കൊരു പ്രത്യേകിച്ച് ഇതുണ്ട്, എല്ലാ നാട്ടുകാരും എല്ലാ ഭാഷക്കാരും അവിടെ ഒരു മക്ക, പ്രത്യേകിച്ചും മക്ക ഉമ്മുൽ ഖുറയാണല്ലോ, അന്ന് തന്നെ മക്കയിലെ കഅബത്തിങ്ങൾ വരാത്ത ഒരു പ്രദേശത്തുകാരും ഉണ്ടായിരുന്നില്ല. എല്ലാ പൂർവികരായ അമ്പിയാക്കന്മാരൊക്കെ ഹജ്ജ് ചെയ്തതുകൊണ്ട് അവരൊക്കെ കഅബയെ ബഹുമാനിക്കുന്നതുകൊണ്ടും അവരുടെയൊക്കെ അനുയായികൾ അവിടെ വരും. അപ്പൊ പല ഭാഷക്കാര് കൂടിക്കലർന്ന് അറബിയിലുള്ള അറബികളുടെ ഭാഷാശുദ്ധിക്ക് സ്ഫുടതക്ക് കുറെ കുറവ് വരും. അപ്പോ ഒറ്റപ്പെട്ട ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന അറബി ഗോത്രങ്ങളുടെ ഭാഷയാണ് ശരിക്ക് പ്യുവർ അറബി. അപ്പൊ കുട്ടി ഭാഷാപരമായി നല്ല
ശുദ്ധമായ അറബി സംസ്കാരത്തിൽ അറബി ഭാഷ പഠിച്ചു വളരലും ശുദ്ധമായ അന്തരീക്ഷത്തിൽ ആരോഗ്യപരമായ കുട്ടി വളരലും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രമുഖ ഗോത്രങ്ങളൊക്കെ അവരുടെ കുട്ടികളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ, ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്ത്രീകളിലേക്ക് മുല കൂട്ടാൻ ഏൽപ്പിക്കാർ പതിവുണ്ട്. ആ പതിവ് അനുസരിച്ച് അന്ന് ബനു സയ്ദ് എന്ന് പറയുന്ന അറബി ഗോത്രത്തിൽപ്പെട്ട കുറേ സ്ത്രീകൾ മക്കയിൽ കുട്ടികളെ അന്വേഷിച്ചു കൊണ്ടുവന്നിരുന്നു. അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പട്ടണത്തിലുള്ള വലിയ പണക്കാരായ ആളുകളുടെ മക്കളാണ്. അപ്പൊ അവരെ കുട്ടികളെ മുല കൊടുത്ത് വളർത്തി കൊടുത്താൽ വലിയ സഹായം കിട്ടും. തന്നെയല്ല, പിന്നെ വളർന്നു വന്നാൽ ഈ കുട്ടികൾ സ്വന്തം മുല കൊടുത്ത മക്കളാണല്ലോ, അവരെടുത്ത് ചെന്നാൽ എന്നും സഹായം കിട്ടും. അപ്പം ഗ്രാമത്തിലുള്ള ദാരിദ്ര്യത്തിന് ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലക്ക്, ഒരു തൊഴിൽ എന്ന നിലക്കാണ് അവർ വരുന്നത്. അങ്ങനെ കൊടുത്തയച്ചതാണ്. അപ്പൊ അത് എല്ലാ പ്രമുഖ കുടുംബങ്ങളുടെയും പതിവായിരുന്നു മക്കയിൽ. അതനുസരിച്ച് മക്കയിൽ ഏറ്റവും പ്രമുഖ കുടുംബമായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബനുഹാഷിം കുടുംബത്തിൽപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണല്ലോ. അപ്പൊ ആ കുട്ടി നല്ല ഭാഷ പഠിച്ചും നല്ല ആരോഗ്യത്തോടു കൂടിയും വളരണം എന്ന ഉദ്ദേശം വെച്ച് മറ്റു ഉന്നത ഗോത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൊടുത്തയച്ചതാണ്. അല്ലാതെ ആമിന ബീവിക്ക് മുല കൊടുക്കുന്നതുകൊണ്ട്, അല്ല മുലപ്പാലില്ലാത്തത് കൊണ്ടോ മുല കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് മാനസികമായോ മറ്റോ വിഷമം ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. അന്നത്തെ ഉന്നത തറവാട്ടുകാരുടെ ശൈലി അതായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, ആ കെട്ടിട്ടോരെയൊക്കെ കഴിച്ചിട്ടാളി, ഇനി എന്തിനാ കെട്ടിട്ടിന്? നമ്മളത് മതിയാക്കിയല്ലേ, കെട്ടൊക്കെ കഴിച്ചിട്ടാളി. അവിടെ കെട്ടൊന്നും വേണ്ട, നമുക്ക് ലൈവ് ഉണ്ടെങ്കിൽ ലൈവിന്. എന്താണ് എന്താണ് എന്താ, അഡ്മിന്മാരൊക്കെ ഇല്ലേ? നേരത്തെ ഇങ്ങനെ ഇടയ്ക്ക് ടെസ്റ്റ് അടിച്ചുകൊണ്ട് കണ്ടാന്നുള്ള നിലക്കായിരിക്കും നേരത്തെയൊക്കെ ഡോട്ടിട്ട് വെച്ചത്. ആരാന്ന് വെച്ചാൽ അത് ഡോട്ടൊക്കെ ഒഴിവാക്കി കൊടുത്താൽ ഇനി ഡോട്ടിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. നാട്ടിൽ നിന്ന് ലൈവ് ഉണ്ടെങ്കിൽ അറിയിക്കണം, ഉടനെ ലൈവിലേക്ക് പോകാം. ഇല്ലെങ്കിൽ കുറച്ച് സമയം നമുക്കെന്ത് ചെയ്യാം, സംശയ നിവാരണമായിട്ട് നിൽക്കുകയും ചെയ്യാം. ലൈവ് ഉണ്ടെങ്കിൽ ലൈവിന് കൊടുക്കണം, അല്ലാത്ത നമ്മക്ക് ഇവിടെ എപ്പോഴും ഉണ്ടാവും, ലൈവ് എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഡോട്ടൊക്കെ ഇട്ടാൽ ഈ ചോദിച്ചോളൂ, എല്ലാരും ചോദിച്ചോട്ടെ, എനിക്ക് അറിയുന്നതേ ഞാൻ പറയുള്ളൂ. അല്ലാതെ വർഷമല്ല, ആര് ചോദിക്കണേ നമ്മള് പ്രത്യേകിച്ച് നിയന്ത്രണം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ചോദിച്ചോട്ടെ പഠിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി ആർക്കും ചോദിക്കാം, നമ്മൾ ആരെയും നിയന്ത്രിക്കുന്നില്ല. പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ചോദിക്കരുത്, അതിനുള്ള ഒരു പറച്ചിലും ഞാൻ പറയും. അല്ലാത്തതൊക്കെ അതിനുള്ള സമയം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയും. ഇപ്പൊ അതിനൊന്നും ആരും തർക്കിക്കാൻ നിൽക്കൂല. ഇൻഷാല്ലാ. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. നമ്മളെ അത്തയ്യാത്തിന് ശേഷം സലാത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സല്ലി അലാ സയ്യിദിനാന്ന് കൂട്ടണോ, അല്ലെങ്കിൽ അല്ലാഹു സല്ലി അലാന്ന് മാത്രം മതിയോ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് കൂട്ടിപ്പറയലാണ് ഉത്തമം. അത് ഒരു ബഹുമാന സൂചകമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലലാണല്ലോ, ആ സ്വലാത്ത് ചെല്ലുമ്പോൾ അവരെ ആദരിച്ചുകൊണ്ട് സയ്യിദന എന്ന് കൂട്ടിപ്പറയലാണ് ഉത്തമം. ഇനി ഒരാള് അത് കൂട്ടാതെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞാലും സ്വലാത്തിന് തകരാറൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് സ്വലാത്ത് ചെല്ലുന്നത് എന്നതുകൊണ്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ എന്ന് പറയുകയാണ് വേണ്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നബി തങ്ങൾ ണെങ്കിൽ ചിലപ്പോ അല്ലാഹു സല്ലി അലാ മുഹമ്മദിൻ എന്നാണായിരിക്കും പഠിപ്പിച്ചു തന്നത്. എന്നാൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ബഹുമാന സൂചകമായി സയ്യിദന കൂട്ടി പറയലാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അള്ള എന്നെ കുറുകാലം പറഞ്ഞിട്ടുണ്ടോ, അസരി ഉസ്താദ് റസൂലി ബൈനക്കും കദ്വായ ബാദിക്കും ബാബ, നമ്മ തമ്മിൽ തമ്മിൽ പറയുമ്പോലെ അബൂക്കരാജി മുഹമ്മദാജി സുലൈമാ മൗലാര് എന്ന് പറയുമ്പോലെ പറയലല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പം അതിൻ്റെതായ ആ ബഹുമാനവും ആദരവും ഉപയോഗിക്കലാണ്. അത് ബഹുമാനപ്പെട്ട ഉലമാക്കന്മാർ, ഹദീസ് പണ്ഡിതന്മാരും ഫിഖിന്റെ ഉലമാക്കളും ഒക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. അങ്ങനെ പറയലാണ് നല്ലത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ എന്ന് നമ്മുടെ നേതാവ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ ഉടമക്കാരൻ എന്നുള്ള അർത്ഥമൊന്നുമല്ല, നമ്മുടെ നേതാവ് എന്നുള്ള അർത്ഥത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നേതാവാണെന്ന് വിശ്വസിക്കാത്തൊരു മുസ്ലിമായ മനുഷ്യൻ ഉണ്ടാവുമോ?
അല്ലെങ്കിൽ നസ്റല്ലാ അലൈഹി വസ്ലം തങ്ങളെക്കാളും വലിയൊരു നേതാവ് പിന്നെ ലോകത്തുണ്ടോ? സയ്യിദ് എന്ന് പറഞ്ഞാൽ ഉടമക്കാരനും പറയും, സയ്യിദ് എന്നതിന് നേതാവ് എന്നതിനും പറയും. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ദുന്യാവിലെയും ആഖിറത്തിലെയും നമ്മുടെ നേതാവ് എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പൊ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് പറയൽ തന്നെയാണ് എന്തുകൊണ്ടും ഉത്തമം. ഓക്കെ. ഓ, കേൾക്കുന്നുണ്ടല്ലേ. ആ സാർ, ഒരു ചോദ്യം. ഇശാ നമസ്കാരം പിന്തിക്കലാണോ സുന്നത്ത്? ചില ഉസ്താദ്മാർ പറയുന്നിട്ട് നമസ്കാരം നേരത്തെ ഇശാ പിന്തിക്കലാണ് സുന്നത്തും പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇശാ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ. അതൊന്ന് ഉസ്താദ് ക്ലിയർ ചെയ്യണം. വേറൊരു ചോദ്യം, ഒരു ഇസ്തിഹാസ ചോദ്യം കൂടി ഉണ്ട്, ഇതിന് ശേഷം നമ്മൾക്കൊടുക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഏറ്റവും അഫുദല് എല്ലാ നിസ്കാരത്തെയും ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കലാണ്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദറത്തിൽ വന്നുകൊണ്ട് ഒരു സഹാബി ഒരിക്കൽ ചോദിച്ചല്ലോ, അയ്യുൽ അമാലി അഫുദലു യാ റസൂലുള്ളാഹ്, ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന സൽക്രമങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഏതാണ് തിരുനബിയെ എന്ന ചോദ്യത്തിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, അസ്സലാത്തു ലി അവ്വലി വഖ്തിഹ, ഫർളാക്കപ്പെട്ട നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും ഉത്തമം അഞ്ച് വഖ്തും അവ്വല് വഖ്തിൽ നിസ്കരിക്കുന്നത് തന്നെ. പക്ഷേ ഇഷാ നിസ്കാരം ചില സന്ദർഭങ്ങളിൽ, അപൂർവമായ ചില സന്ദർഭങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേയധികം പിന്തിച്ചു നിസ്കരിക്കുകയും ആ സമയത്ത് നിസ്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുകയുമുണ്ടായി, ഇന്ന് ഭൂമി ലോകത്ത് ഈ സമയത്ത് അള്ളാഹുവിനെ നിസ്കരിക്കുന്നവർ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾക്ക് വിഷമം വരില്ലായിരുന്നു എങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പിന്തിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് വഖ്തിന്റെ അവല് വഖ്തിൽ നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് പിന്തിച്ച് നിസ്കരിക്കൽ എന്നർത്ഥം അതിനില്ല. മറ്റ് നിസ്കാരങ്ങളെ പിന്തിച്ച് നിസ്കരിക്കും പോലെ എന്നതുപോലെ അല്ല, ഇഷ അല്പം പിന്തിച്ചതുകൊണ്ട് അതിന്റെ മഹത്വം നഷ്ടപ്പെടുന്നില്ല എന്ന് സൂചിപ്പിക്കലാണ് അതിന്റെ ലക്ഷ്യം. എന്നാൽ ഇന്ന് അന്ന പറഞ്ഞ പ്രത്യേകത ഇന്നൊട്ട് ഇല്ലതാനും. കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് മദീന ഷെരീഫിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകളല്ലാതെ മുസ്ലിങ്ങളായി ലോകത്തന്ന് ഇല്ല. അതുകൊണ്ട് ഈ സമയത്ത് അള്ളാഹുവിനെ നിസ്കരിക്കുന്ന മറ്റാരും ലോകത്തില്ല എന്ന് പറയാൻ കാരണം അതാ. ഇന്ന് ലോകത്ത് മശ്രിഖ് മഗ്രിബ് ഇടയിൽ എല്ലാ പ്രദേശത്തും കുറച്ചെങ്കിലും മുസ്ലിങ്ങളുണ്ട്. അതുകൊണ്ട് 24 മണിക്കൂറും അള്ളാഹു നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രത്യേകത ഇല്ല. എന്നാൽ ചുരുക്കം ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്തിച്ച് നിസ്കരിക്കുകയും അത് മഹത്വമുള്ളതാണെന്ന് പറയുകയും ചെയ്തതുകൊണ്ട് മനസ്സിലാക്കാവുന്നത്, കാരണവശാൽ ഇഷ അല്പം പിന്തി എന്നതുകൊണ്ട് തെറ്റില്ല, മഹത്വം നഷ്ടപ്പെടില്ല എന്നേ അതിനർത്ഥമുള്ളൂ. പക്ഷേ പതിവായി അവിടുന്ന് ചെയ്തതും അയ്യുൽ അമാലി അഫ്ദലു, ഏറ്റവും ഉത്തമമായ അമല ഏതാണ് എന്ന ചോദിച്ച ചോദ്യത്തിന് അസ്സലാത്തു ലിയവ്വലി വഖ്തിഹ, വഖ്ത് കടന്ന ഉടനെ നിസ്കരിക്കലാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞതും നോക്കുമ്പോൾ അവിടുത്തെ സ്ഥിരമായ പ്രവർത്തനവും ഈ തിരുവചനവും അറിയിക്കുന്നത് മറ്റെല്ലാ വഖ്ത് പോലെ തന്നെ ഇഷാവും വഖ്തായ ഉടനെ നിസ്കരിക്കലാണ് ഉത്തമം. എന്നാൽ സംഗതിവശാൽ അല്പം പിന്തിച്ചാൽ മറ്റുള്ള നിസ്കാരം പോലെയല്ല, മഹത്വം നഷ്ടപ്പെടില്ല എന്നൊരു പ്രത്യേകത ഇഷാക്കുണ്ട് എന്ന് വരും. ഓക്കെ. ഹലോ, ഒരു ഒരു ഇസ്തിഹാസ ക്വസ്റ്റ്യനാണ്. അതിൽ അൽഹംദുലില്ലാഹ് അത് വളരെ റാഹത്തായി ഉസ്താദ് പറഞ്ഞു. മുത്തുനബിയുടെ അബ്ദുള്ള ഖാസിം എന്ന രണ്ട് കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികൾ എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്? ഒരു ചോദ്യം. മാത്രമല്ല, അവര് ആഖിറത്തില് പിന്നെ ആരായിട്ടായിരിക്കും സുൽത്താനോട് കൂടെ എങ്ങനെയായിരിക്കും ഇവിടെ ആഖിറത്തിലെ വിഷയം? ഇത് ഈ രണ്ട് കാര്യം ഒന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞാൽ. അസ്സലാമു അലൈക്കും. കുട്ടികളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച വരുന്നല്ലേ ഉള്ളൂ, തിരക്കൂട്ടേണ്ട ആവശ്യമില്ല. കുട്ടികളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണിട്ടിട്ട് അവിടെ എത്തണമുള്ളൂ നമ്മള്. ഇൻഷാഅല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് റബ്ബിന്റെ സഹായം ഉണ്ടായാൽ ഈ ആഴ്ചയിൽ തന്നെ അവിടത്തേക്ക് വരും.
കുട്ടികൾ മുഴുവൻ ഏഴ് മക്കളുടെയും ജനനവും വഫാത്തും അവരുടെ ജീവിതവും ചെറിയ തോതിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗം ഇൻഷാല്ലാ നമുക്ക് ചർച്ച വരും. പിന്നെ ആഖിറത്തിൽ അവരൊക്കെ അല്ലദീനാമനു ായിരിക്കും ഉസ്താദ് ലൈവ് എത്തിയിട്ടുണ്ട്. ഉസ്താദിന്റെ ബൈക്കിലെ വന്നാലും ഉസ്താദ് അഭിഷേക് ഉസ്താദിന്റെ ബൈക്കിലെ വന്നാലും യൂസുഫ് അറിയാതെ വന്നാലുണ്ട്. ഉസ്താദ് ബൈക്കിലെ വന്നാലും ആയിക്കോട്ടെ, നമ്മൾ നിർത്തുക, ലൈവ് വന്നോട്ടെ, നമുക്ക് മുടക്കണ്ട. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അറിയാതെ വന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പാവട്ടെ ശേഷമാവട്ടെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട എല്ലാ കുട്ടികളും സ്വർഗത്തിലാണ് എന്നാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. മനസ്സിലായില്ലേ? എല്ലാ കുട്ടികളും പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട, അത് മുസ്ലിമീങ്ങളുടെ കുട്ടിയാവട്ടെ മുസ്ലിം അല്ലാത്തവരുടെ കുട്ടികളാവട്ടെ, കുട്ടികളെല്ലാം സ്വർഗാവകാശികളാണ്. എന്നാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടികളുടെ കാര്യം പറയേണ്ടതില്ല. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ചു തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. സ്വർഗത്തിലാണെന്ന് മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അള്ളാഹു തആല അവരെ ഒരുമിച്ച് കൂട്ടി കൊടുക്കുകയും ചെയ്യും. പിന്നെ എല്ലാ കുട്ടികളും തന്നെ പ്രായപൂർത്തിയെത്താതെ മരണപ്പെടുന്ന എല്ലാ കുട്ടികളും സ്വർഗാവകാശികളാണെന്നാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. മറിച്ച് ചില ഹദീസുകളൊക്കെ കാണാം, അത് ആദ്യകാലത്തുണ്ടായിരുന്ന അവസ്ഥയായിരുന്നു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ലഭിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഹദീസാണെന്ന് വെക്കുക. പ്രായപൂർത്തിയെത്താത്തവരും ബുദ്ധിയില്ലാത്തവരും ഫത്രത്തിന്റെ അഹലുകാരായ നുബുവത്തിന്റെ സന്ദേശം എത്താത്തവരുമായ ആളുകളൊക്കെ പരലോകത്ത് സ്വർഗാവകാശികളായിരിക്കും എന്നതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ. അത് എല്ലാ കുട്ടികളും അങ്ങനെയാണെങ്കിൽ പിന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടികളുടെ അവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ലൈവ് കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടോ, ഞാൻ നമ്മൾക്ക് ഇപ്പൊ എന്നും പറയാൻ കഴിയും, ലൈവ് എന്നും ഉണ്ടാവില്ല. ചമ്മക്കൂട്ട് എടുക്കാത്ത ചോദ്യം ഇല്ലെങ്കിൽ വേഗം നിർത്തുക. യൂസുഫ് പൂജാരി താഴത്തുണ്ട്, ചോദ്യം ഉണ്ടെങ്കിൽ വേഗം വന്നോളി. അസ്സലാമു അലൈക്കും. വുളു ഇല്ലാതെ നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ് ഉസ്താദ്? അത് ഹറാമാണെങ്കിൽ ചെറിയ കുട്ടികൾ ഉപ്പയുടെ മാതാപിതാക്കളുടെ കൂടെ വുളുവില്ലാതെ നിസ്കരിക്കുന്നത് പറ്റുമോ എന്നതാണ് എന്റെ സംശയം. സംശയം എന്ന് പറഞ്ഞാണ്ട് മൈക്ക് വിടാൻ ഞാൻ പിന്നെ എടുക്കാൻ കിട്ടും. എന്താ കാട്ടുക, യൂസുഫ് പൂജാരി വരുന്നുണ്ട്, ഇത് പറഞ്ഞിട്ട് ഞാൻ നിർത്തും. വുദു ഇല്ലാതെ നിസ്കരിക്കൽ ഹറാമാണ്, മനഃപൂർവ്വം അത് ചെയ്യൽ വൻദോഷവുമാണ്. എന്നാൽ വുദു ഇല്ലാത്ത കുട്ടികളെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ പാടില്ല. നമ്മൾ വകതിരിവെത്തിയ കുട്ടിയോടാണ് നിസ്കരിക്കാൻ പറയേണ്ടത്. അപ്പോ കുട്ടികളെ കൊണ്ട് വുദു ചെയ്യിക്കണം, എന്നിട്ട് വലിയവർക്കുള്ള എല്ലാ ഷർത്തുകളും അവർക്ക് മറക്കണം. നജസിൽ നിന്ന് ശുദ്ധിയാവണം, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം, എന്നിട്ട് കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. മകതിരി വെത്താത്ത കുട്ടികൾ സ്വന്തമായി നമ്മൾ ചെയ്യിക്കാതെ അവർ സ്വന്തമായി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ അവരോട് ചെയ്യിക്കാൻ പാടില്ല. ചെയ്യിക്കണമെങ്കിൽ വലിയവരെ പോലെ തന്നെ എല്ലാ ഷർത്തുകളും അവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുകയും വേണം. പക്ഷെ ആ ചെയ്യിക്കേണ്ടത് ഏഴ് വയസ്സ് മുതൽക്കാണ് ചെയ്യിക്കേണ്ടത്. അതിനു മുമ്പ് കുട്ടികൾ നമ്മൾ ചെയ്യുന്നത് കണ്ട് അഭിനയിക്കുന്നതുകൊണ്ട് കേടില്ല. ആ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഉതു കൊടുത്തും ചെയ്യിച്ച് കാണിച്ചു കൊടുത്താളി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതന്നെ.
നമ്മൾ ചെയ്യിക്കുമ്പോൾ ഉദൂല്ലാതെ ചെയ്യിക്കാൻ പാടില്ല. യൂസ്ഫുല്ല രണ്ടടുത്ത് ലൈവിന് പോവുക. ഇൻഷാല്ലാ റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്തെങ്കിൽ നമുക്ക് നാളെയും തുടരാം. യൂസ്ഫുല്ലാര് അവിടെ കുണ്ടൂര്, ബഹുമാനപ്പെട്ട കുണ്ടൂർ സ്ഥാനിന്റെ ഉറൂസാണ്. വലിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവ് കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ മഹാന്മാരുടെയും ബറക്കത്തുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഹറും ഖൈറും സലാമത്തിലുമാക്കി തിരുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. ഉസ്താദ് ഫോൺ എടുത്ത് കാണുന്നില്ല. അന്നേക്ക് ഉസ്താദ് അനുവദിക്കുകയാണെങ്കിൽ എനിക്കൊരു ഒരു അത്യാവശ്യ ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. ഉസ്താദ്, എൻ്റെ ഉമ്മ വീണിട്ട് തല പൊട്ടിയിട്ട് ഇങ്ങനെ ഇപ്പം തലയിൽ സ്റ്റിച്ചുണ്ട്. അപ്പം തല നിറച്ചും ചോരയാണുള്ളത്. ഇപ്പം തല കുണിക്കാനും പറ്റില്ല എന്നാണ് ഉമ്മ പറഞ്ഞത്. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്ന തലയിൽ അങ്ങനെ ചോരയാതെ കൊണ്ട് തല കുണിക്കാനും പറ്റില്ല. അതുമാത്രമല്ല തല നിറച്ചും ചോരയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ചുറ്റുപാടിൽ ഇവരെ നിസ്കാരം ഒഴിവാക്കാത്തതാണ്. അപ്പം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അതൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മാക്ക് എത്രയും പെട്ടെന്ന് പരിപൂർണ ആഫിയത്തും സുഖവും നൽകുമാറാകട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും മഹാന്മാരായ എല്ലാ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ബറക്കത്ത് കൊണ്ടും ഈ റബീഉൽ അവ്വൽ മാസായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാസത്തിന്റെ ആ ഹബീബിനെ സ്നേഹിക്കുന്ന അവരുടെ മേൽ സ്വലാത്ത് ചെല്ലുന്ന എല്ലാവരുടെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് പരിപൂർണ ശിഫ നൽകി അല്ലാഹു തആല ആഫിയത്തും റാഹത്തും അള്ളാഹുവിന്റെ തൊഴത്തിലായിക്കൊണ്ട് ദീർഘായുസം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇവര് ആ രക്തം കഴുകിക്കളയാൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് സാരല്ല. അവനവന്റെ ശരീരത്തിൽ നിന്നുള്ള സ്വന്തം രക്തമായതുകൊണ്ട് അള്ളാഹു തആല അഫു ചെയ്യും. വുളു ചെയ്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്ന്, ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുമ്പം സുജൂദിലേക്കും റുക്കുഅയിലേക്കും തലകുനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇശാറത്ത് ചെയ്താൽ മതി. കുറച്ച് തലങ്ങനെ കുനിക്കാൻ പറ്റുമെങ്കിൽ റുക്കുഅ പോകുന്നതായിട്ട്, റുക്കുവിന്റെ സമയത്ത് ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞിട്ട് റുക്കുഅ പോകും, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ട് മനസ്സുകൊണ്ട് റുക്കുഅ ചെയ്യുക. തല അല്പമൊന്ന് കുനിക്കുന്നത് പോലെ ആക്കുക. എന്നിട്ട് റുക്കുഅ കഴിഞ്ഞതിന് ശേഷം ഏറ്റിദാറും കഴിഞ്ഞിട്ട് സുജൂദക്ക് തല താഴ്ത്താൻ വയ്യെങ്കിൽ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ സുജൂദ് ചെയ്യുന്നതായിട്ട് ചെറുതായി ഇശാറത്ത് ചെയ്താൽ മതി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ശരിക്കും സുജൂദ് ചെയ്ത് നിസ്കരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രതിഫലം തരും. കാരണം വയ്യാത്ത ഉദുറുള്ള സമയത്തും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നത് മുടക്കാതിരിക്കും. അള്ളാഹുക്ക് വലിയ മഹബത്തിക്കാരം. അപ്പൊ കുറച്ച് ചെയ്താൽ തന്നെ അള്ളാഹു തആല കൂടുതൽ പ്രതിഫലം തരും. അള്ളാഹു തആല എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. രക്തം പ്രശ്നമാക്കണ്ട. രക്തം അന്യ രക്തമാണെങ്കിൽ തന്നെയും കുറഞ്ഞ രക്തം അഫുണ്ട്. സ്വന്തം രക്തമാകുമ്പോൾ ആ പുറപ്പെട്ട തലയിൽ തന്നെ ഉള്ള രക്തമാണല്ലോ, ആ തലയിൽ തന്നെയാണുള്ളത്. അപ്പൊ അത് അധികം ഉണ്ടെങ്കിലും അള്ളാഹു തആല അഫു ചെയ്യും. കഴുകി കളയാൻ പറ്റുമെങ്കിൽ കഴിക്കണം, പക്ഷെ ഇപ്പൊ കഴുകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ അത് ബേജാറാകണ്ട. അതോടുകൂടി തന്നെ അഫു രക്തത്തിനെ പറ്റി ഒരുപാട് അഫു ഉണ്ട്. സ്വന്തം രക്തമാവുകയും പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാതിരിക്കുകയും ചെയ്താൽ അധികരിച്ച രക്തം ഉണ്ടെങ്കിലും അഫു ഉണ്ട്. അപ്പോ ആ അഫു ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതോടുകൂടി നിസ്കരിക്കാം. നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ, സുജൂദിലേക്ക് കുമ്പിടാൻ കുനിയാൻ വയ്യെങ്കിൽ സുജൂദിലേക്ക് കുനിയുന്നതിന് പകരം തല കൊണ്ടോ, അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കണ്ണുകൊണ്ടോ ഇഷാർത്ത് ചെയ്താൽ മതി. നിന്ന് നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ നിന്ന് തന്നെ നിസ്കരിക്കണം. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് കണ്ടു പറ്റുമെങ്കിൽ ഇരിക്കണം. അതിന് കഴിയില്ലെങ്കിൽ കിടക്കുക. ഏതായാലും റുക്കുവിലേക്കും സുജൂദിലേക്കും പൂർണ്ണമായ രീതിയിൽ പോകാൻ തല താത്താൻ കഴിയില്ലല്ലോ. അങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ തല താത്തണ്ട, ഇഷാർത്ത് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റ് സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രതിഫലം തരും. കാരണം വയ്യാത്ത സമയത്ത് ചെയ്യുമ്പോൾ അള്ളാഹു തആലക്ക് വലിയ മഹബത്താണ്, വലിയ സവാബ് കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പൊരുത്തപ്പെട്ട നിലക്ക് ആഫിയത്തോടുകൂടി ഒരുപാട് കാലം ഇബാദത്ത് നല്ല നിലക്ക് നിർവഹിച്ച് ജീവിക്കാൻ ആ ഉമ്മാക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ രോഗം അള്ളാഹു തആല എത്രയും പെട്ടെന്ന് ശിഫയാക്കുമാറാകട്ടെ. അങ്ങനെയുള്ള നല്ലവരായ ഉമ്മമാരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മളെയും അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു
യൂസഫ് കല്ലുവട്ടുപാറ റൈസ് ഹാൻഡ് ചെയ്തു, അതുകൊണ്ട് നേരം എടുക്കാൻ വൈകിയത്. ഉസ്താദെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്.